بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا പരിശുദ്ധമായ ഇസ്ലാമിൽ അല്ലാഹു തആല സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനം മൂന്ന് സ്ഥലങ്ങളിലാണ്, മൂന്ന് രീതിയിലാണ് ഇസ്ലാമിൽ അല്ലാഹു തആല സ്ത്രീകൾക്ക് സ്ഥാനങ്ങൾ നൽകുന്നത്. അതിലൊന്ന് പുരുഷനേക്കാൾ മേധാവിത്വം സ്ത്രീകൾക്ക് അല്ലാഹു തആല നൽകുകയാണ്. അത് എവിടെയാണ്? ഉമ്മയ്ക്കാണ് ആ സ്ഥാനം നൽകുന്നത്. ഖുർആൻ മാതാപിതാക്കളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലാഹു തആല ഉമ്മയുടെ മഹത്വമാണ് അവിടെ വിളിച്ചോതുന്നത്. وَوَصَّيْنَا الْإِنْسَانَ بِوَالِدَيْهِ മാതാപിതാക്കളെ പരിഗണിക്കണേ, അവരോട് ഉപകാരമുള്ളവരാകണേ, അവരെ നിങ്ങൾ വേദനിപ്പിക്കരുതേ, അവരെ നിങ്ങൾ സഹായിക്കണമേ, അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണേ. അല്ലാഹു തആലയുടെ വസിയത്താണ്. കാരണം എന്താണ്? ഹമലത്തു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം സഹിച്ചാണ് ആ ഉമ്മ നിന്നെ ഗർഭം ധരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് നന്ദിയുള്ളത് പോലെ ഉമ്മയോട് നന്ദി കാട്ടണേ, എന്നോട് നന്ദിയുള്ളത് പോലെ ആ ഉപ്പയോടും നന്ദി കാട്ടണേ. അല്ലാഹു ഒരു ഭാഗത്ത് പറഞ്ഞു വഹനൻ അല്ല വഹൻ, ഭയങ്കര ക്ഷീണം മേൽ ക്ഷീണം സഹിച്ചിട്ടാ ഉമ്മ ചുമക്കുന്നതെന്നാ ഖുർആൻ പറഞ്ഞത്. സ്ഥിരമായി 10 മാസം ഉമ്മ ഈ കുട്ടിയും ചുമന്നിട്ടാ നടക്ക. സ്ഥിരമായി എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും മലർന്ന് കിടക്കാൻ കഴിയില്ല, കമിഴ്ന്ന് കിടക്കാൻ കഴിയുന്നില്ല. ഇനി മലർന്ന് കിടന്നാലോ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ചരിഞ്ഞു കിടക്കുന്നു. ചരിയുമ്പോൾ എഴുന്നേറ്റിരുന്നിട്ടാണ് മലർന്ന് ചരിഞ്ഞു കിടക്കുക. അങ്ങനെ ഇടത്തോട്ടും ഇടത്തോട്ടും ഒക്കെ ഈ കുട്ടിയെ പരിഗണിച്ചുകൊണ്ട് ആ ഉമ്മ ആ വേദന സഹിക്കുന്നുവെങ്കിൽ അല്ലാഹു രണ്ട് പ്രാവശ്യമാണ് പറഞ്ഞത് ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം, ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം. ചെറിയൊരു ക്ഷീണമല്ല, വലിയ ക്ഷീണാണത്. വഹനൻ അല്ല വഹൻ. എന്നിട്ട് മറ്റു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നു വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലതു ഉമ്മുഹു കുർഹൻ വവളഅതു കുർഹൻ വഹംലുഹു വഫിസാലുഹു 30 ശഹറ. കഷ്ടത്തോട് കഷ്ടം സഹിച്ചിട്ടാണ് ആ ഉമ്മ നിന്നെ കൊണ്ട് നടക്കുന്നതെങ്കിൽ വേദനയോട് വേദന സഹിച്ചിട്ടാണ് ആ ഉമ്മ നിന്നെ പ്രസവിക്കുന്നത്. കുർഹൻ വവളഅതുഹു കുർഹ, രണ്ട് സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞത് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത്. കാരണം എന്താ? അത്രയ്ക്കും വേദനയാണ്. കാരണം വേദന എടുക്കുമ്പോ അല്ലാ അല്ലാ എന്ന് പറഞ്ഞു നിർത്തൂലല്ലോ. വേദന എടുക്കുമ്പോ അല്ലാ 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 എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് തന്നെയാണ് ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഗർഭിണിയായ പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനത്തെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ആയിഷാ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം. യാ ആയിഷ മാ മിൻ ഇംറാഅത്തിൻ തഹ്ബിലു മിൻ സൗജിഹാ ഹീന തഹ്ബിലു ഇല്ലാ വലഹാ മിസ്ലു അജ്രി സായിമി ബിന്നഹാർ വ അജ്രിൽ ഖാ
القائم بالليل والغازي في سبيل الله മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തുള്ള സ്ത്രീകളോട് പറയണേ ആയിഷ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചാൽ മാമിനി ഇംറാത്തൻ തഹബിലു മിൻ സൗജിഹ തന്റെ ഭർത്താവിൽ നിന്ന് അവൾ ഗർഭിണിയായാൽ ഹീന തഹബിലു അവൾ ഗർഭിണിയായ സമയം മുതൽ ഇല്ലാ വലഹ മിതലു അജ്രി സായിമി ബിന്നഹാർ അവൾക്ക് ഗർഭം ചുമക്കുന്ന സമയം മുതൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൾക്ക് നൽകുന്ന സമ്മാനം പകൽ മുഴുവനും നോമ്പെടുത്തവളെ പോലെയാണ് ഗർഭിണിയാകുന്ന സമയം മുതൽ സഹോദരി സഹോദരി ഗർഭിണിയാകുന്ന സമയം മുതൽ പ്രസവിക്കുന്ന 9 മാസം 9.5 മാസം പകലിൽ നോമ്പെടുത്തവളാണ് പെണ്ണ് മനസ്സിലായിക്കോ ഇച്ചാക്ക് കിട്ടൂല ഇത് ഇച്ചാക്ക് കിട്ടൂല നമുക്കില്ല കാരണം നമ്മളെ കൊണ്ട് ഗർഭിണിയാവാൻ പറ്റൂലല്ലോ പെണ്ണിന് കിട്ടുന്ന ഗുണമാണ് പകലിൽ 9 മാസം സ്ഥിരമായി നോമ്പെടുക്കുന്നു ആരെടുക്കും ആരെങ്കിലും ഇങ്ങനെ എടുക്കോ അല്ലാഹു തആല ഈ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന കൂലിയാണ് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന കൂലിയാണ് 9.5 മാസം പകൽ സമയത്ത് നോമ്പെടുത്തതിന്റെ പ്രതിഫലം ഗർഭിണിയാകണം ഗർഭിണി ആരെ കൊണ്ടാകണം ഭർത്താവിൽ നിന്നാകണം അത് പ്രത്യേക നബി തങ്ങള് പറയുന്നുണ്ട് മാമിനി ഇംറാത്തിൻ തഹബിലു മിൻ സൗജിഹ ഗർഭം എവിടുന്നെങ്കിലൊക്കെ ഉണ്ടാവും എവിടുന്നെങ്കിലൊക്കെ കിട്ടും അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ കിട്ടണം അങ്ങനെയുള്ള പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന സവാബ് അജ്റു സായിമി ബിന്നഹാർ പകലിൽ നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണ് തീർന്നില്ല മോളെ തീർന്നില്ല പെങ്ങളെ അജ്റുൽ ഖായിമി ബില്ലൈൽ 9.5 മാസക്കാലത്തോളം രാത്രി നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം ഈ സ്ത്രീകൾക്ക് അല്ലാഹു നൽകുമെന്ന് ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ രാത്രി നിന്ന്സ്കരിച്ചിന്റെ കൂലി യാ പടച്ചോനെ നമ്മളൊക്കെ നല്ല ഉറങ്ങുമ്പോ ഓള് നിന്ന്സ്കരിച്ചിന്റെ കൂലി കിട്ടാണ് 9.5 മാസം ഗർഭിണിക്ക് കാരണം അത്രയ്ക്കും ത്യാഗമാണ് നമ്മള് നല്ല കിടന്നുറങ്ങുമ്പോ ഓൾക്ക് ഉറക്കം വരുന്നില്ല വേദന കുട്ടിയെ പരിഗണിക്കുന്നു മെല്ലെ വലത്തോട്ട് കിടക്കുന്നു ഇടത്തോട്ട് കിടക്കുന്നു നമ്മൾ ഇടയ്ക്ക് ചോദിക്കും എന്ത് പറ്റി സുമയ്യാന്ന് ചോദിക്കും ഇല്ലില്ല ഒന്നും ഇല്ല നിങ്ങൾ ഉറങ്ങിക്കോ എന്നങ്ങനെ പറയും അങ്ങനെ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ കിടക്കുമ്പോൾ അവൾക്ക് അല്ലാഹു നൽകുന്ന സവാബ് രാത്രി നിന്ന് നമസ്കരിച്ചവളെ പോലെയാണ് പടച്ചനെ ചിലപ്പോ ജീവിതത്തിൽ ഫർള് പോലെ നിസ്കരിക്കാത്ത പെണ്ണായിരിക്കും എന്നാൽ ഇത് അള്ളാന്റെ ഒരു തീരുമാനമല്ലേ ഇത് ഗർഭം ചുമക്കല്ലേ ഒരു ഉമ്മ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തമാണ് അത് അപ്പൊ അള്ളാഹു തആല ഇവക്ക് കൂലി കൊടുക്കാണ് ഇനി ഇവളെ പ്രസവിച്ചാലോ അള്ളാഹു ഇവൾക്ക് നൽകുന്ന സവാബ് എന്താണ് ഏതെങ്കിലും ഒരു പെണ്ണ് പ്രസവ വേദന എടുക്കുമ്പോൾ അറേബ്യൻ രാജ്യത്ത് വിലപിടിപ്പുള്ള അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു ഇവൾക്ക് നൽകുമെന്ന് നബിയുന റസൂലുള്ളാഹി അറേബ്യ നാട്ടിൽ വിലപിടിപ്പുള്ള അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം എപ്പോഴാണ് ഈ പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ അല്ലാ 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 എന്നൊക്കെ വിളിക്കുന്ന വിളി അങ്ങനെ എത്ര വിളിയാണോ ഇവള് വിളിച്ചത് അതിനനുസരിച്ച് അല്ലാഹു തആല ഏറ്റവും വില കൂടി അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം തീർന്നില്ല രണ്ട് വർഷക്കാലത്തോളം ഈ പെണ്ണ് ഈ കുട്ടിക്ക് ഉമ്മ മുല കൊടുക്കണ്ടയോ രണ്ട് വർഷം പരിപൂർണമായി ഈ ഉമ്മ മുല കൊടുക്കുന്നതിന്റെ പേരിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഓരോ തുള്ളി മുലപ്പാലിനും അല്ലാഹു തആല അവൾക്ക് എഴുതുന്ന പ്രതിഫലം ഓരോ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണ് കേട്ടോ നാളെ ആഖിറത്തിലെത്തുമ്പോ അവളുടെ മേൽ ഒരു കുറ്റവും ഉണ്ടാവുകയില്ല അവൾ മുല കൂടി അവസാനിപ്പിച്ചാൽ ആകാശലോകത്ത് നിന്നൊരാൾ വിളിച്ചു പറയുകയാണ് ഒരു മലക്ക് വിളിച്ചു പറയുകയാണ് അയ്യത്തുഹൽ മർഅത്തു ഏ പെണ്ണേ
قد كفيت العمل واستعن في العمل فيما بقي ايتها المرأة يا بني قد كفيت العمل فيما مضى കഴിഞ്ഞ ദിവസങ്ങൾ വരെ കഴിഞ്ഞ വർഷങ്ങൾ വരെ കഴിഞ്ഞ മാസങ്ങൾ വരെ നീ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു ഇനി നിർത്തിക്കോ പൂർണ്ണമായി അല്ലാഹു അത് അംഗീകരിച്ചിരിക്കുകയാണ് ഇനി മുമ്പോട്ടുള്ള അടുത്ത ജീവിതമുണ്ടല്ലോ വസ്തഇനി ഫീ അൽ അമല ഫീമാ ബഖിയ ഇനിയുള്ള നിന്റെ ശിഷ്ട ജീവിതത്തിന് വേണ്ടി നീ അമൽ ചെയ്യണേ അമൽ ചെയ്യണേ ഇതുവരെയുള്ള നിന്റെ പാപങ്ങളെല്ലാം അല്ലാഹു മാഫ് ചെയ്തിരിക്കുകയാണ് ഒരു പെണ്ണ് ഗർഭം ധരിച്ച് പ്രസവിച്ച് മുല കൊടുക്കുന്നതോടുകൂടി ഓക്കെ അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോ നല്ല ചന്താണ് കാണാൻ സൗന്ദര്യം എന്താ ശരിയോ പാവം എല്ലാം പോയി വേസ്റ്റൊക്കെ പോയില്ലോ ഈ നമ്മള് മരുന്ന് ഗുളിക കുടിക്കുമ്പോ പുളി അടിക്കുമ്പോ നമ്മള് ഈ മലത്തിലൂടെ മൂത്രത്തിലൂടെ ഒക്കെ ഈ വേസ്റ്റൊക്കെ രോഗത്തിന്റെ വേസ്റ്റൊക്കെ ഒഴുകി പോകുന്ന പോലെ ഇവളുടെ പാപങ്ങളെല്ലാം അല്ലാഹു തആല നിഫാസിലൂടെ എല്ലാം തള്ളി പുറത്തേക്ക് പോയി എല്ലാം വേസ്റ്റ് പോയി 10-40 ദിവസം അങ്ങനെ നടന്നു പിന്നെ മുലപ്പാലിലൂടെ എല്ലാം പോയി അവള് നല്ല സുന്ദരിയായി മാറി അവളുടെ മുഖത്ത് തന്നെ നല്ല ഐശ്വര്യമാണ് പാപം എല്ലാം മാറി കിട്ടി ഇത്ര സവാബാവൊക്കെ അല്ലാഹു കൊടുക്കുന്നത് അതുകൊണ്ടാണല്ലോ ഒരാൾ ഹജ്ജ് ചെയ്താലുള്ള പ്രതിഫലം എന്താണ് ഹജ്ജ് ചെയ്താലുള്ള പ്രതിഫലം കവലദത്തു ഉമ്മുഹു അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെയാണ് അവന്റെ സവാബ് ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള കൂലിയ കിട്ടുക ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള കൂലിയ കിട്ടുക അപ്പൊ ആ ഒരു സവാബ് ഈ പെണ്ണിന് അല്ലാഹു തആല നൽകുന്നുണ്ട് അതുകൊണ്ട് ഗർഭിണി ആയിക്കോ ഗർഭം നിർത്താൻ നിൽക്കണ്ട അതുകൊണ്ട് അല്ലാഹു തആല ചെയ്യുന്ന ഏറ്റവും വലിയ സവാബ് അവർക്കാണ് മൂന്ന് കാര്യം സ്ത്രീകളിൽ മാത്രം അവകാശപ്പെട്ടതാണ് അതിലൊന്ന് ഹംല് ഗർഭം ചുമക്കലാണ് രണ്ട് വിലാദത്ത് പ്രസവിക്കലാണ് മൂന്ന് ഇർളാ മുല കൊടുക്കലാണ് ഇത് മൂന്നും പെണ്ണിനെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ ഈ കാലയളവിലെല്ലാം ഈ കുട്ടി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ ഉമ്മയോടെയാണ് ഈ മാതൃത്വത്തോടാണ് അതുകൊണ്ട് ഉമ്മ ആ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ബഹുമാനിക്കേണ്ടത് സ്നേഹിക്കേണ്ടതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ കുട്ടികളുടെ മദ്രസ എന്ന് പറയുന്നത് ഉമ്മയുടെ മടിത്തട്ടാണ് കേട്ടോ ഈ കുട്ടി വളർന്നു വരുന്നത് ആദ്യ അക്ഷരം പഠിക്കുന്നത് ഉമ്മയുടെ നാവിൽ നിന്നാകണം ആദ്യ അക്ഷരം പാരായണം ചെയ്യുന്നത് ഉമ്മയുടെ നാവിൽ നിന്നാകണം അതിനുള്ള പ്രാക്ടീസ് ഈ ഉമ്മ നൽകേണ്ടത് അവൾ ഗർഭം ചുമക്കുന്ന സമയം മുതലാണ് കേട്ടോ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഒരു മകൻ ദുഷിച്ചു പോകാൻ കാരണം ഉമ്മയാണ് കേട്ടോ ഒരു മകൻ രക്ഷപ്പെടാനുള്ള കാരണവും ഉമ്മയാണ് കേട്ടോ നമുക്കറിയാം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതൊരു പ്രവാചകന്മാരായിരുന്നു ബഹുമാനപ്പെട്ട പ്രവാചകന്മാരാണ് ഈ ലോകത്തേക്ക് അല്ലാഹുവിന്റെ ദീനുമായി കടന്നു വന്ന പ്രവാചകന്മാരാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവരെ ഉപമിച്ചുകൊണ്ട് അവരുടെ സംഭവങ്ങളെ കുറിച്ചും അവരുടെ ഭാര്യമാരെ കുറിച്ചും അല്ലാഹു പറയുകയാണ് ലറബല്ലാഹു മസലൽ ലില്ലദീൻ കഫറു ഇംറാതനൂ വംറാതലൂത് കാനത തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹ നോഹ പ്രവാചകൻ എന്ന് ക്രൈസ്തവര് പറയുമ്പോ നൂഹ് നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ പറയുന്നില്ലേ ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലമാണ് ഈ ഭൂമിയുടെ മുകളിൽ ദഅവത്ത് നടത്തിയത് 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് വിരലിൽ എണ്ണാവുന്നവര് മാത്രമാണ് അല്ലാഹുവിലേക്ക് വഴിപ്പെട്ടത് അല്ലാഹുവിനെ അനുസരണക്കേട് കാണിച്ച് തെറ്റിപ്പോയവരിൽ മഹാനായ നൂഹ് നബിയുടെ ഭാര്യയും പെട്ടു നൂഹ് നബിയുടെ മകനും പെട്ടുപോയില്ലേ Yeah.
പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഈ ഹിദായത്ത് അല്ലാഹു നൽകുന്നത് വളരെ വളരെ ഗൗരവമായി ചിന്തിച്ചിട്ടാണ്, ഗൗരവമായി പഠിച്ചിട്ടാണ് ഈ ഹിദായത്ത് എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് നൽകുന്നത് കേട്ടോ. പണം അല്ലാഹു ആർക്കും വാരിക്കോരി കൊടുക്കും, സമ്പത്ത് അല്ലാഹു ആർക്കും വാരിക്കോരി കൊടുക്കും, പ്രതാപം അല്ലാഹു ആർക്കും വാരിക്കോരി കൊടുക്കും, പ്രൗഢി അല്ലാഹു ആർക്കും വാരിക്കോരി കൊടുക്കും, അധികാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരെയും നോക്കാതെ ആർക്കും അല്ലാഹു വെച്ച് നീട്ടും. പക്ഷേ പരിശുദ്ധമായ ഈമാൻ, പരിശുദ്ധമായ ഇസ്ലാം, പവിത്രമേറിയ ഹിദായത്ത് അല്ലാഹു അങ്ങനെ ആർക്കും വലിച്ചു നീട്ടൂല കേട്ടോ. അല്ലാഹു കൂടുതൽ കൂടുതൽ ഗവേഷണം നടത്തി, കൂടുതൽ കൂടുതൽ പരിഗണിച്ച് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ആ ഹിദായത്ത് എന്ന് പറയുന്ന നിഅമത്ത് അല്ലാഹു നൽകുന്നത്. അതൊരു പ്രവാചകന്റെ കുടുംബമായിട്ട് കാര്യമില്ല കേട്ടോ, അതൊരു വലിയന്റെ കുടുംബമായിട്ട് കാര്യമില്ല, അതൊരു തങ്ങളുടെ കുടുംബമായത് കൊണ്ട് കാര്യമില്ല കേട്ടോ. അല്ലാഹുവിന്റെ തീരുമാനമാണ്, ആ തീരുമാനത്തിലാണ് അല്ലാഹു നമ്മളെ ഹിദായത്ത് നൽകി ഇന്ന് ഈ പള്ളിയുടെ മുറ്റത്ത് ഒരുമിച്ചുകൂടാൻ, ഈ വാഅദ് കേൾക്കാൻ ഒരു ഭാഗ്യം അല്ലാഹു നൽകിയെങ്കിൽ അൽഹംദുലില്ലാഹി അവ്വല വാഖിറാ. തുടക്കത്തിലും ഒടുക്കത്തിലും അല്ലാഹ് നിനക്കാണ് അഖില സ്തുതി, നിഖില സ്തുതി, സങ്കീർത്തനങ്ങൾ, പ്രകീർത്തനങ്ങൾ. അല്ലാഹ് നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി, നീ ഞങ്ങളുടെ വഴികാട്ടിയായിരുന്നു, നീ ഞങ്ങളെ സ്വർഗത്തിന്റെ പാതയിലേക്ക് നയിച്ചവനാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് നാദാ, നീ ഞങ്ങളുടെ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും ആ വഴിയിലൂടെ നീ സഞ്ചരിപ്പിക്കണമേ നാദാ. അതുകൊണ്ട് തന്നെയല്ലേ രാവിലെ ഖുനൂത്തിൽ പോലും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുമഹ്ദിനാ ഫീമൻ ഹദൈത്. അഞ്ച് നേര നമസ്കാരത്തിന്റെ ഫാത്തിഹയിലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, അമ്പിയാക്കൾക്ക് നീ കാട്ടിയ വഴി, ഔലിയാക്കൾക്ക് നീ കാട്ടിയ വഴി, സച്ചരിതരായ സ്വഹാബത്തിന് സാലിഹ്യങ്ങൾക്ക് കാട്ടിയ വഴി, ശുഹദാക്കൾക്ക് കാട്ടിയ വഴിയിലൂടെ ഞങ്ങളെയും നീ കൊണ്ടെത്തിക്കണേ അല്ലാ. എപ്പോഴും നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ വഴിയാണ്. സമ്പത്തല്ല കേട്ടോ, അധികാരമല്ല കേട്ടോ, ആയുസല്ല കേട്ടോ, പ്രതാപമല്ല കേട്ടോ, അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഹിദായത്താണ്, ഹിദായത്താണ്, ഹിദായത്താണ്. ആ ഹിദായത്ത് അല്ലാഹു തആല എല്ലാവർക്കും വെച്ച് നീട്ടുകയില്ല കേട്ടോ. എന്നാൽ നിനക്ക് കോടീശ്വരനാകണോ, പണത്തിന്റെ ഉടമയാകണോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യാതൊരു സങ്കോചവും കൂടാതെ നിനക്കത് നൽകും. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദരി വസല്ലമാ തഹി വസല്ലമാ തങ്ങൾ പറഞ്ഞത് എന്താണ്? വേണ്ട ജിബിരീലേ, വേണ്ട ജിബിരീലേ, അമിതമായ സമ്പത്ത് വന്നുപോയാൽ എനിക്ക് എന്റെ റബ്ബിനെ സ്തുതിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ദിവസം നീ മുഹമ്മദ് വയറ നിറച്ചാൽ മറ്റൊരു ദിവസം പട്ടിണി കിടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു നന്ദിയുള്ള ദാസനാവണ്ടേ ജിബ്രീലേ, ഒരു നന്ദിയുള്ള ദാസനാവണ്ടേ ജിബ്രീലേ, അതിന് ദാരിദ്ര്യം ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ് ജിബ്രീലേ, പട്ടിണി ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ് ജിബ്രീലേ. അല്ലാഹു ഓർക്കാൻ പറ്റും, എപ്പോഴും പണം കയ്യിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഓർക്കൂല. അഹങ്കാരവും തിമിറും വാശിയും അഹംഭാവവും വർദ്ധിച്ചു പോകും. അതാണ് ഫറോവയ്ക്ക് സംഭവിച്ചത്, അതാണ് കാറൂറിന് സംഭവിച്ചത്, അതാണ് നംറൂദിന് സംഭവിച്ചത്, അതാണ് ഹാമാന് സംഭവിച്ചത്, അതാണ് ഉബൈ ഇബ്നു ഖലഫിന് സംഭവിച്ചത്. അവരെല്ലാം ഈ ഭൂമിയുടെ മണ്ണിൽ ഇടിച്ച് താഴ്ത്തപ്പെട്ടവരായി മാറിയില്ലേ? ദാരിദ്ര്യത്തിന്റെ ചട്ടിയിൽ കിടന്നിട്ട് വെള്ളമൊഴിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന
പരിശുദ്ധ പ്രവാചകന്മാർ മൂസ നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഇല്യാസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇവരെല്ലാം ഉന്നതങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് വിരാജിച്ചില്ലേ? ഇവരൊക്കെ പ്രവാചകന്മാരായതുകൊണ്ട് അല്ലാഹു തആല ഇവർക്കെല്ലാം ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയില്ലേ? ആ പരീക്ഷണത്തിൽ പതരാതെ പിടിച്ചു നിന്നതുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ അവർ തിവെള്ളി കിണർ പോലെ തിളങ്ങുകയാണ് കേട്ടോ. അവർ ലോകത്തിന്റെ നെറുകയിൽ അവർ വിരാജിക്കുകയാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഖാതങ്ങൾക്കപ്പുറത്ത് കിടക്കുന്ന ഒരു നൂഹ് നബിയെ കുറിച്ച്, ഒരു ഇദ്രീസ് നബിയെ കുറിച്ച്, ഒരു ഇല്യാസ് നബിയെ കുറിച്ച് ഈ ബേക്കലുള്ള നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ അവരൊക്കെ ലോകത്തിന്റെ ഉന്നതങ്ങളിലേക്ക് വിരാജിച്ചത് കൊണ്ടല്ലേ? പക്ഷേ ഒരു ഫറോവയുടെ ചർച്ചയുണ്ടോ? ഒരു കാറൂനിന്റെ ചർച്ചയുണ്ടോ? ഒരു ഹാമാന്റെ ചർച്ചയുണ്ടോ? ഒരു ഉബൈ ഇബ്നു ഖലഫിന്റെ ചർച്ചയുണ്ടോ? ഒരു ഉത്ബത്തിന്റെ ചർച്ചയുണ്ടോ? ഒരു ശൈബത്തിന്റെ ചർച്ചയുണ്ടോ? ഉണ്ട് ഉണ്ട്. പക്ഷേ അതെല്ലാം നല്ല നല്ല ചർച്ചയല്ല കേട്ടോ. അതെല്ലാം നികൃഷ്ടമായ, നീചമായ, നിമ്യമായ ചർച്ചകളാണ്. ആ ചർച്ചയല്ല നമുക്ക് വേണ്ടത്, ആ ചർച്ചയല്ല നമുക്ക് വേണ്ടത്. അവരുടെ പേര് കേൾക്കുമ്പോ അല്ലാന്റെ ശാപമിറങ്ങട്ടെടാ എന്നാണ് നാം പറയുന്നത്. പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ അലൈഹിമുസ്സലാം, സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സാലിഹീങ്ങളുടെ പേര് കേൾക്കുമ്പോ ഖദ്ദസല്ലാഹു അസ്റാറഹും, ഇതെല്ലാം പറയണമെങ്കിൽ അവർ ഈ ലോകത്ത് പണം വാരി കൂട്ടിയതിന്റെ പേരിലല്ല കേട്ടോ. അവർ അല്ലാഹുവിനെ അനുസരിച്ചതിന്റെ പേരിലാണ്, അല്ലാഹുവിനെ വഴിപ്പെട്ടതിന്റെ പേരിലാണ്. അതിന്റെ പേരിൽ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ആ ത്യാഗത്തിന്റെ പേരിൽ പരിശുദ്ധമായ ദീൻ വലിച്ചെറിഞ്ഞിട്ട് ഓടിയില്ല കേട്ടോ. അവർ ഈമാനിൽ അടിയുറച്ചു നിൽക്കുകയാണ് ചെയ്തത്. തന്റെ ഭാര്യ ഈമാനെ തഴുകാതെ വന്നിട്ട് പോലും, തന്റെ സ്വന്തം ബീജത്തിൽ ജനിച്ച പൊന്നുമോൻ ഈമാനിനെ തഴുകാതെ വന്നിട്ട് പോലും. മഹാനായ പ്രവാചകന്മാർ അല്ലാഹുവിന്റെ വഴിത്താരയിലൂടെയാണ് സഞ്ചരിച്ചത്. ബഹുമാനപ്പെട്ട ഖുർആൻ അതാണ് പറഞ്ഞത്, വറബല്ലാഹു മസല ലില്ലദീന കഫറു ഇംറാതനു വഇംറാതലു കാനത തഹത മിൻ ഇബാദിന സാലിഹീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, ഒരു ഉദാഹരണം കേൾക്കണേ, ഒരു ഉദാഹരണം കേൾക്കണേ. ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ ഭാര്യയുടെ ഉദാഹരണം, ബഹുമാനപ്പെട്ട ലൂത്ത് നബിയുടെ ഭാര്യയുടെ ഉദാഹരണം. കാനത തഹത അബദൈനി മിൻ ഇബാദിനാ സാലിഹീൻ, സാലിഹീങ്ങളായ അല്ലാഹുവിന്റെ ദാസന്മാരുടെ കീഴിൽ ജീവിച്ചു വന്ന ഭാര്യമാരാണ്, പ്രവാചക പ്രഭുക്കളുടെ കീഴിൽ ജീവിച്ചു വന്ന ഭാര്യമാരാണ്. പക്ഷേ എന്തു പറ്റിപ്പോയി? ഫഖാനതാഹുമാ, ആ ഭർത്താവിനെ അവർ രണ്ടുപേരും വഞ്ചിച്ചു പോയി. ആ ഭർത്താവിനെ വഞ്ചിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിനെ വഞ്ചിച്ചവരായി, അല്ലാഹുവിനെ വഞ്ചിച്ചതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്നും ഈമാനിൽ നിന്നും അവർ പുറത്തുപോയി. വഖീല ദുഖുലന്നാർ മഅദ്ദാഖിരീൻ, അല്ലാഹു തആല ആ ഭാര്യമാരോട് പറയുകയുണ്ടായി, നിങ്ങൾ എക്കാലത്തും നരകത്തിലാണ്, നരകത്തിലാണ്. അങ്ങനെ ഒരു പെണ്ണിന്റെ മോനാണ് നൂഹ് നബിയുടെ മകനായ കനാൻ എന്ന് പറയുന്നവൻ. അവൻ പിഴച്ചു പോകാൻ കാരണം ഉമ്മയാണ്, ഉമ്മയാണ്. അവൻ പിഴയ്ക്കാൻ കാരണം ഉമ്മയാണ് കേട്ടോ. ഉമ്മ പിഴച്ചു, മോനും പിഴച്ചു. ഉമ്മയുടെ തർബിയത്ത് പോയി, ഉമ്മയുടെ തർബിയത്ത് ശരിയായില്ല. ഉമ്മയുടെ തർബിയത്ത് ശരിയാകാതെ വന്നപ്പോ മകൻ പിഴച്ചു, ഉമ്മയുടെ തർബിയത്ത് ശരിയാകാതെ വന്നപ്പോ മകൾ ഒളിച്ചോടി. ഈ പെണ്ണുങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഉമ്മയാണ്, ഫോൺ വിളിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നത്, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്, കറങ്ങാൻ പോകാനും അന്യ പുരുഷന്റെ കൂട്ടത്തിൽ വിടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഉമ്മ. ഇനി ഉപ്പ എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ ഉപ്പയെ പോയി ഭീഷണിപ്പെടുത്തും. ഭാര്യ, നിങ്ങൾക്ക് വേറെ ജോലിയില്ല, മനുഷ്യ ഇതൊക്കെ വലിയ പിള്ളേരല്ലേ, അവർക്കൊക്കെ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട, നിങ്ങൾ നിങ്ങളെ പോലെ വയസ്സന്മാരെ പോലെ എഴുതാൽ, ഇന്നത്തെ കാലത്ത് ന്യൂജിയുടെ കാലല്ലേ, ഓജിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഓജിയാ,
ഇതൊക്കെ ന്യൂജി അല്ലേ, നമ്മളൊക്കെ ഓൾഡ് ആയി, ഇതിപ്പോ ന്യൂ 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 4G 3G 5G ഒന്നും അല്ല, OG ന്യൂജി. ഇപ്പൊ അങ്ങനെയാണ് എല്ലാം പുതിയ സിസ്റ്റം ആക്കിയിരിക്കുകയാണ്. ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലഘട്ടം, ആണ് പെണ്ണാവും പെണ്ണാണാവും, ആണിന്റെ സാധനം എടുത്ത് പെണ്ണിന് ഫിറ്റ് ചെയ്യും, പെണ്ണിന്റെ സാധനം എടുത്ത് ആണിന് ഫിറ്റ് ചെയ്യും. ഇപ്പൊ അങ്ങനത്തെ കാലാണ്. അണ്ട് സൂക്ഷിച്ചോ, എല്ലാം പൂട്ടിട്ട് സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ അതൊന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എടുത്തോണ്ട് അടിച്ച് മാറ്റിക്കൊണ്ട് പോകും. ഒന്ന് രാവിലെ വന്നാൽ മൂത്രമൊഴിക്കാൻ നേരം സാധനം കാണൂല, എല്ലാം അടിച്ചു മാറ്റുന്ന കാലഘട്ടം. ടൈഗർ സമീർ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അങ്ങനെയല്ല, ഇപ്പൊ അതല്ലേ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് അല്ലേ, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലായില്ലേ, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിച്ചില്ലേ, കഴിച്ചില്ലേ. എന്താ ഇപ്പൊ ഇല്യാസിലെ മക്കളൊന്നും ഉണ്ടാത്ത? ഇപ്പൊ ആ പെണ്ണുങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നേ, അവരിപ്പോ പറഞ്ഞത് അതേ സ്ഥാതേ, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ലെസ്ബിയൻ ആ കാലല്ലേ, ആണാണിനെ കല്യാണം കഴിക്കുന്നു, ഗേ ഗേ, അങ്ങനത്തെ കാലാണിത്. വഴിതെറ്റുന്ന യുവത്വം അങ്ങനത്തെ കാല, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ആണാണിനെ കല്യാണം കഴിക്കുന്നു, ഇസ്ലാമിന് വിരുദ്ധമായ ശൈലിയാണ്. കഅബയുടെ ഭൂമുഖത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കഅബയുടെ വളയം പിടിച്ചിട്ട് പറഞ്ഞു, ഒരു കാലം വരും അത്രേ, വഖ്തഫർ റിജാലു ബിർജാൽ വന്നിസാഉ ബിന്നിസാ, ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന കാലം വരും അത്രേ, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലം വരാതെ, ലാ തഖൂമുസാ, ലോകം അസ്തമിക്കുകയേ ഇല്ല സഹാബ. 1400 വർഷങ്ങൾക്ക് മുമ്പ് കഅബയുടെ ഭൂമുഖത്ത് നിന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. ഈ കാലത്തെ കുറിച്ചായിരിക്കും ഒന്ന് പറഞ്ഞത്, ആണാണിനെ കല്യാണം കഴിക്കും, പെണ്ണു പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഈ കാലമായിരിക്കും അല്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെയൊക്കെ മക്കളെയൊക്കെ പെട്ടെന്ന് അർഹതപ്പെട്ടവർക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തോളി. ആലുവയിൽ 3 മക്കളുള്ള ഒരു പെണ്ണ് മറ്റൊരു പെണ്ണുമായിട്ട് ഒളിച്ചോടി, 3 മക്കളുള്ള പെണ്ണ് ആണുമായിട്ടല്ല ഒളിച്ചോടിയത്, പെണ്ണുമായിട്ട് ഒളിച്ചോടിയിട്ട് എന്നെ വിളിച്ചു പറയുന്നു, ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണം, ഞങ്ങളുടെ ഉമ്മ ഒളിച്ചോടി പോയി. ദുആ ചെയ്താ മടങ്ങി വരുന്ന കേസായിരുന്നെങ്കിൽ എത്രയോ കേസ് മടങ്ങി വരാനുണ്ട്. ഇതൊക്കെ പോയത് പോയത് തന്നെയാണ്, ഇതൊന്നും മടങ്ങി വരാനുള്ളതല്ല. എന്താണ് എന്റെ സ്ത്രീത്വം, ഞാൻ എന്റെ ശരീരം, അല്ലെങ്കിൽ എന്റെ ഈമാൻ, ഇതെന്താണ്, എന്താണ് ഇസ്ലാം, ഇതൊന്ന് പഠിക്കണത്, ഇതൊന്നും അറിയില്ല. ഇന്നത്തെ കാലത്തെങ്ങാണ് അബൂജഹൽ ജീവിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു, മുഹമ്മദേ നിന്റെ മതത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് അബൂജഹൽ എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? കള്ളുകുടി ഹറാം, വ്യഭിചാരം ഹറാം, പെണ്ണ് പിടിക്കല് ഹറാം, പരസ്യമായിട്ട് പെണ്ണിനെ ചുംബിക്കല് ഹറാം, രഹസ്യമായിട്ട് ചുംബിക്കല് ഹറാം, ഇതൊക്കെ ഹറാമ 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 എന്ന് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടതാണ് ഈ അബൂജഹലിന് ഉത്തുമത്തിന് ശൈബത്തിന് ഒന്നും പിടിക്കാതെ വന്നു പോയത്. നീ കള്ളനാണ്, നീ കള്ളനാണെന്ന് വാദിച്ചത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ മുസൽമാൻ ഇതെല്ലാം ഹലാലായിട്ട് വാദിക്കുകയാണ്. എവിടെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടാലും അവിടെ നമ്മുടെ ഒരു കാക്ക സുന്നത്തിന് കൂട്ടത്തിലുണ്ടായിരിക്കും. ബർക്കത്തിന് കൂടെ ഓർമ്മയിരിക്കട്ടെ, ബർക്കത്തിന് 10 പേരിൽ ഒരു കാക്ക ഉറപ്പായിട്ട് അതിനകത്തുണ്ടായിരിക്കും. ഏത് കേസ് പിടിച്ചാലും ബർക്കത്തിന് ഒരെണ്ണം നമ്മുടെ സാധനം അതിനകത്തുണ്ട്, ഏത് കേസിലായാലും. എവിടെയാണ് പാളിച്ച പറ്റിപ്പോയത്? ഉമ്മാ ഉമ്മാ, നിങ്ങളെ പോലെ ഒരു ഉമ്മയായിരുന്നില്ലേ മഹദിയായ ഹാജറ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വല്ല പരിചയമുണ്ടോ? ഉംറയ്ക്ക് വേണ്ടി നിങ്ങൾ പോകുമ്പോ സഫാ മർവയിലൂടെ ഓടാറില്ലേ? والمروى من شعائر الله
അല്ലാന്റെ ദൃഷ്ടാന്തമല്ലേ. സഫായ് കുന്നും മർവാ കുന്നും ഈ രണ്ട് മലകളും അല്ലാന്റെ ദൃഷ്ടാന്തമല്ലേ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പൊന്ന് കുരുന്നിന് കയ്യിൽ കിടക്കുകയാണ്. ആ മരുഭൂമിയുടെ മടിത്തട്ടിൽ ജനരഹിതമായ ജലരഹിതമായ ആ മരുഭൂമിയുടെ മടിത്തട്ടിൽ ഇതാ ഉപേക്ഷിച്ചിട്ട് വെള്ളത്തിന് വേണ്ടി ആ മഹദിയ വർഗ്ഗൾ ഓടുകയാണ് കേട്ടോ. സഫാ കുന്നിൽ നിൽക്കുകയാ, അവിടെ പരതുന്നു വെള്ളമില്ല വെള്ളമില്ല. മർവയുടെ കുന്നിലേക്ക് ഓടുകയാണ്, വെള്ളമില്ല വെള്ളമില്ല. ഏഴ് പ്രാവശ്യത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ലേ ഓടിയില്ലേ. ആ ത്യാഗത്തിന്റെ പേരിൽ ആർക്ക് വേണ്ടിയാണ് ആ ത്യാഗം സഹിച്ചത്? എന്റെ കുരുന്നിന് വേണ്ടിയാണ്, എന്റെ പൊന്നോമനയ്ക്ക് വേണ്ടിയാണ്, എന്റെ പൊന്നു പൈതലിന് വേണ്ടിയാണ്, എന്റെ കിടാവിന് വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് ഒരു ഉമ്മ നെട്ടോട്ടം ഓടിയത്. ആ ഓട്ടം അല്ലാഹു സ്വീകരിച്ചില്ലേ. അവിടെ സംസം അല്ലാഹു ലോകത്തിന് സമ്മാനിച്ചില്ലേ. ഇന്ന് സഹോദരിമാർ സഫാ മർവയിലൂടെ ഓടുമ്പോൾ, സഫാ മർവയിലൂടെ സഹി ചെയ്യുമ്പോ ആ ഹാജറാ ഓടിയത് കൊണ്ട് കാസർഗോട്ടുകാരി പെണ്ണുങ്ങളെ നിങ്ങൾ ഓടേണ്ടതില്ല കേട്ടോ. എന്നാൽ കാസർഗോട്ടുകാര് ഇച്ഛാമാരെ നമ്മൾ ഓടിയേ മതിയാവൂ. കാരണം നമ്മുടെ ഉപ്പ അന്ന് ഓടിയിട്ടില്ല, അന്ന് ഓടിയത് ഉമ്മയാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ഉമ്മമാര് പെങ്ങന്മാര് ഓടേണ്ടതില്ല കേട്ടോ. ഓടാത്ത ഉപ്പാക്ക് വേണ്ടി നമ്മൾ ആ പച്ച ലൈറ്റ് കാണുന്ന ഭാഗത്ത് വേഗത്തിൽ ഓടണേ. ഓടണ്ടേ? ഉംറയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലേ അറിയാം ഓടണോ വേണ്ട എന്നുള്ള കാര്യം. സഫാ മർവയ്ക്കിടയിൽ ഓടുമ്പോ നമ്മൾ ഓടണം. ആണുങ്ങൾ പെണ്ണുങ്ങൾ ഓടണ്ട. ആ മകനെ വളർത്തിക്കൊണ്ടുവന്ന ആ ഉമ്മ നല്ല തർബിയത്തോടെ വളർത്തിക്കൊണ്ടുവന്നു. ആദ്യം സാറാ ബീവിയെ കല്യാണം കഴിച്ചു, രണ്ടാമത് ഹാജറ ബീവി. മക്കളില്ല മക്കളില്ല. അപ്പൊ രണ്ടാമതൊരു പെണ്ണിനെ കെട്ടാൻ വേണ്ടിട്ട് സാറാ ബീവിയുടെ സപ്പോർട്ടോടുകൂടി കല്യാണം കഴിച്ചു, കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഹാജറ ബീവിക്ക് മക്കളായി, സന്തോഷിച്ചു ആദ്യത്തെ ഭാര്യ. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്തു? അവക്കും കൊടുത്തു മക്കളെ. അതാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ നമ്മ ഒരു പെണ്ണ് കെട്ടിയെന്നും പറഞ്ഞിട്ട് വിഷമിക്കണ്ട. മറ്റേ നമ്മുടെ ഭാര്യ ആദ്യ ഭാര്യ സപ്പോർട്ട് ചെയ്താല് അവക്ക് ഇനിയും ബർക്കത്തുണ്ടാവും, ബർക്കത്തുണ്ടാവും. ഇച്ചാമാരുടെ ചിരി ഓടി അങ്ങോട്ട് പോയാ മതി. സാറാ ബീവിക്ക് മക്കളില്ലാത്തോണ്ട് ഹാജറായ കല്യാണം കഴിച്ചു. ഹാജറ ബീവിക്ക് അള്ള മക്കളെ കൊടുത്തു, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു തആല അതുകൊണ്ട് ആ സന്തോഷത്തിൽ പങ്കാളിയായതിന്റെ പേരിൽ സാറാക്കും അല്ലാഹു തആല കുഞ്ഞിനെ കൊടുത്തു. ആ കുട്ടിയുടെ പേരാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ഈ കുട്ടിയെ നല്ല നില വളർത്തിക്കൊണ്ടുവന്നു ആര്? ഉമ്മ ഹാജർ. കുട്ടി ഇങ്ങനെ മെല്ലെ മെല്ലെ വളർന്ന് വളർന്ന് ഒരു 10 വയസ്സായി. കാലയാ ബുനൈ, ഏ മകനെ, ഉപ്പ പോയി പറയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. കുട്ടി ഇങ്ങനെ മെല്ലെ വർഷങ്ങളായിട്ട് കുട്ടിയില്ലാതെ കുട്ടിയില്ലാതെ ഇരുന്നിരുന്ന് അല്ലാഹു തആല ഒരു കുട്ടിയെ കൊടുത്താണ്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ മെല്ലെ വളർന്ന് ഒരു 10 വയസ്സ് 12 വയസ്സ് ആ ഒരു കോലത്തിലേക്ക് ഇങ്ങനെ എത്തി. അപ്പോഴത്തേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കാണുന്നു, ഈ കുട്ടി അറക്കണമെന്ന്. അല്ലാഹു പിടിച്ചോനെ, 10 വയസ്സ്, 80 വർഷമായിട്ട് കുട്ടിയില്ലാതെ എനിക്ക് നീ തന്നല്ലേ, ഇനി ഇനി അറക്കണോ? നിന്റെ തീരുമാനമാണല്ലോ, നിന്റെ തീരുമാനമാണല്ലോ അതിന്. ഇനി ഞാൻ, എനിക്കതിൽ യാതൊരു അപ്പീലില്ല, ഞാൻ റെഡിയാണ്. പക്ഷെ എന്റെ കുഞ്ഞിനോട് ഞാൻ എങ്ങനെ പറയും? എന്റെ കുട്ടിയുടെ അനുവാദം വേണമല്ലോ. ശരി, ഞാൻ എന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് സ്വപ്നം കണ്ടിരിക്കുന്നു, ഞാൻ പ്രവാചകനാണ് എന്ന് എന്റെ കുട്ടിയോട് ഞാൻ പോയി പറയാം, എന്റെ കുട്ടിയുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉപ്പ നേരെ പോവുകയാണ് കുട്ടിയടുക്കലേ. കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. പൊന്നു മകനെ, മകനെ, നിന്റെ ഉപ്പ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഫങ്ങുർ മാതാ തറ,
എന്താണ് പൊന്നു മകനെ നിന്റെ അഭിപ്രായം ഒന്ന് പറയണേ. നമ്മളെങ്ങാണ്ട് നമ്മുടെ കുട്ടിയെ കുറിച്ചൊരു മോശം സ്വപ്നം കണ്ട നമ്മൾ മിണ്ടോ? മിണ്ടൂല. ഇത് ഉപ്പ സ്വപ്നം കണ്ട് പ്രവാചകന്മാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാണ്. കുട്ടി അറുത്ത് അള്ളാഹ്ക്ക് കൊടുക്കണോന്ന് ഇതാ സ്വപ്നം കാണുന്നു. ഉടനെ കുട്ടിയോട് ചോദിക്കണല്ലോ, കുട്ടിയോട് ചോദിക്കണല്ലോ. അപ്പൊ കുട്ടി അടുത്ത് വന്ന് ചോദിച്ചു, മോനെ ഉപ്പ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു, നിന്നെ അറുക്കണമെന്ന് എന്താണ് അഭിപ്രായം പറയും? മോൻ വിളിച്ച വിളിയെന്നറിയോ? എന്റെ പൊന്നുപ്പാ വാപ്പിച്ചി, സ്നേഹത്തോടെയുള്ള വിളി, യാബീന്നല്ല. കാലയാ അബത്തി ഫൽ മാ തുമർ സതജദുനി ഇൻഷാ അല്ലാ മിന സാബിരി. ഉപ്പാ അല്ലാന്റെ തീരുമാനം പോലെ പ്രവർത്തിക്കണേ ഉപ്പാ, ഇൻഷാ അല്ലാ ഞാൻ ക്ഷമയോടെ കിടന്ന് തരാം. ഈ ക്ഷമ പഠിപ്പിച്ചത് ഉമ്മയാണ്, ഉമ്മയാണ്. അല്ലാഹ്ക്ക് വേണ്ടി അറുക്കണം എന്നുള്ള തീരുമാനം വന്നാൽ അതിൽ ക്ഷമിക്കണമെന്ന് ആ തർബിയത്ത് കൊടുത്തു വളർത്തിയത് ഉമ്മയാണ്. എന്നാലോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും ആ വെള്ളത്തിൽ കപ്പലിൽ കയറുകയാണ്. ഭയങ്കരമായ സുനാമി തിരമാലകളെ അതിജീവിച്ചുകൊണ്ട് നൂഹ് നബിയുടെ കപ്പൽ ഇതാ മുന്നോട്ട് ഗമിക്കുകയാണ്. നോക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ആ ആഴത്തിന് മുങ്ങി താഴുകയാണ്. യാ ബുനൈയ ഇർകബ്മനാ വലാ തകും മഅൽ കാഫിരീൻ. ഇവിടെയും ഒരു പാക്ക് വല്ലാത്ത വിഷമമാ. തന്റെ മകൻ ഇതാ പിഴച്ചു പോകുകയാണ്, തന്റെ മകൻ ഇതാ വെള്ളത്തിൽ മുങ്ങിത്താണ് പോവുകയാണ്. അല്ലാഹുവേ, ഈ കാണുന്ന തിരമാലകളുടെ ഗർത്തത്തിലേക്ക് എന്റെ മകൻ ഇതാ താഴ്ന്നു പോവുകയാണ്, അവൻ ചത്തുപോവുകയാണ്. പൊന്നു മകന്റെ അരികിലേക്ക് കപ്പൽ മെല്ലെ അടുപ്പിച്ചിട്ട് ആ പൊന്നു മകനോട് ഉപ്പ പറയുകയാണ്, യാ ബുനയ്യ പൊന്നുമോനെ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. ഉപ്പയോടൊപ്പം കയറൂ മകനെ, ഉപ്പയോടൊപ്പം കയറൂ മകനെ. നീ നിഷേധികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുതേ. എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് ഉപ്പ വിളിച്ചിട്ട് ഉപ്പയുടെ വാക്ക് സ്വീകരിക്കാൻ ഈ കുട്ടി തയ്യാറാകുന്നില്ല. അതിനുള്ള കാരണം ഉമ്മയാണ്, ഉമ്മയാണ്, ഉമ്മയാണ്. ആ ഉമ്മയോ ഈ കുട്ടിയെ പിഴപ്പിച്ചു പോയില്ലേ? ആ ഉമ്മ നരകത്തിലാണ്. ആ വഴിയിലൂടെയാണ് ഈ കുട്ടിയെയും ആ ഉമ്മ സഞ്ചരിപ്പിച്ചത്. കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ലേ പൊന്നുമോനെ, നീ ഉപ്പാന്റെ കൂടെ കയറി വരണേ സ്വർഗത്തിലേക്ക്. മകൻ മറുപടി പറയാണ്, കാല സാവി ഇലാ ജബലി ആസിമുനി മിനൽ മാ. ഉപ്പ എന്നുപോലും മറുപടി വിളിച്ചില്ല കേട്ടോ, കാല അവൻ പറഞ്ഞു എന്നാണ്. എന്നാലോ ഇസ്മായിൽ നബി പറഞ്ഞത്, യാ അബത്തി എന്റെ പൊന്നുപ്പാ അല്ലാന്റെ തീരുമാനം പോലെ പ്രവർത്തിക്കൂപ്പാ എന്ന് മഹാനായ ഇസ്മായിൽ നബി പറയുമ്പോ നൂഹ് നബിയുടെ മകൻ കനാൻ പറഞ്ഞത് കാല സാധാരണഗതിയിൽ പറയുകയാണ്, നിങ്ങൾ പോയിക്കോ ഉപ്പാ സാവി ഇലാ ജബലി യാസിമുനി മിനൽ മാ. ഈ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഏതെങ്കിലും മണൽപ്പുറ്റിൽ കയറി പിടിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം, എന്നാലും ഉപ്പാന്റെ കൂടെ ഞാൻ വരില്ല കേട്ടോ. ഈ മാൻ ഇന്ന് പുറത്തുപോയി.
ആരാ വളർത്തിക്കൊണ്ടുവന്നത്? ഉമ്മയുടെ തർബിയത്ത് തെറ്റിപ്പോയി. ഉമ്മായി നരകത്തിലായി, മോന നരകത്തിലായി. ഇവിടെ ഹാജറായി സ്വർഗത്തിലായി, ഇസ്മായിൽ നബി സ്വർഗത്തിലായി. രണ്ടുപേരെയും വളർത്തിക്കൊണ്ടുവന്നൊരു പെണ്ണാണ്, രണ്ടുപേരെയും വളർത്തിക്കൊണ്ടുവന്ന പെണ്ണാണ്. വളർത്തുന്ന തർബിയത്ത് തെറ്റിപ്പോയി. ഉമ്മ മക്കളെ വളർത്തുമ്പോ ഹലാലായ ഭക്ഷണം കൊടുക്കണം, ഹലാലായ ഭക്ഷണം കൊടുക്കണം. ഹറാമായ ഭക്ഷണം ഉമ്മമാർ കൊടുക്കരുത്. കാരണം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരാണ്. ഈ ഉമ്മായുടെ ഭക്ഷണമാണ് ഈ മക്കൾ പിഴച്ചു പോകാതിരിക്കാൻ ഒരു കാരണം. ഹറാമായ ഭക്ഷണം നിന്ന് പോയ മോൻ പിഴച്ചു പോയി, അവന്റെ ദുആ സ്വീകരിക്കില്ല കേട്ടോ. ഈ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകണോ? ഉമ്മ ഉമ്മയും ഉപ്പയും മരണപ്പെട്ട് ഇല്യാസ് കബർസ്ഥാനിൽ കിടക്കുമ്പോ ആ കബറിങ്കൽ വന്ന് നെടുവീർപ്പോടെ നിറക്കണ്ണുകളോട് റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് വേദനയോടെ പറയാൻ ഒരു മകൻ വേണ്ടേ? മകളെ, നീ നിന്റെ വീട്ടിലിരുന്ന് നമസ്കരിച്ചിട്ട് നിറ കണ്ണുകളോട് റബ്ബിന്റെ മുന്നിൽ പറയണ്ടേ, അല്ലാഹുവേ എന്റെ ഉമ്മ എന്റെ ഉപ്പ ഞങ്ങളോട് ഒരുപാട് കരുണ ചെയ്തവരാണ്, ഒരുപാട് നന്മ ചെയ്തവരാണ്. അതുകൊണ്ട് അവരുടെ കബറിലേക്ക് ആ നന്മ ഇറക്കി കൊടുക്കണേ അല്ലാ, അവരുടെ കബർ നീ വിശാലപ്പെടുത്തണേ അല്ലാ എന്ന് ഈ അബൂബക്കർ ദുആ ചെയ്യുന്നതിനേക്കാൾ സ്വന്തം മക്കൾ ദുആ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠം. ഞാൻ ഇന്ന് വാളിന്റെ സദസ്സിലായിരിക്കും ദുആ ചെയ്യുക, എന്നാലോ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എന്നും ദുആ ചെയ്യണം. ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും മക്കൾ തന്റെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്തിട്ടില്ല എങ്കിൽ ആ മക്കൾ സാലിഹായ മക്കളെ അല്ല എന്ന് മാന്മാര് പറയുകയാണ്. ഇങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ഒരു ദിവസം ദുആ ചെയ്തില്ലെങ്കിൽ സാലിഹായ മക്കളല്ല കേട്ടോ, സാലിഹായ മക്കളല്ല കേട്ടോ. അതുകൊണ്ട് ഉമ്മ ആ മക്കളെ നിങ്ങൾ ദുആ ചെയ്യാൻ പഠിപ്പിക്കണേ. മക്കള് നന്നാവാനുള്ള മൂലകാരണം ഉമ്മയുടെ ദുആയാണ്. സലാസു ദഅവാത്തില്ലാ തുറദ്ദു, മൂന്ന് ദുആകൾ അല്ലാഹു തട്ടിക്കളയില്ല. അതിലൊരു ദുആയാണ് ദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു ഒരിക്കലും തട്ടിക്കളയില്ല കേട്ടോ. ഇന്ന് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവരെന്ന് കൈപൊക്ക്, ചെയ്തവരെ പൊക്കാവൂ, ഇല്ലാത്തൊരു പൊക്കരുത്. 1, 2, 3, 4, 5, 6, 7, 8, 9 പേര്. കാരണം നമ്മൾ അശ്രദ്ധരായിട്ട് വിട്ടുപോകുന്നതാണ്. ഇത്രയും പേരിരിക്കുന്ന കൂട്ടത്തിൽ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തത് 9 പേര്. കാരണം എന്താണ്? അതിനുള്ള ചിന്ത പോലും നമുക്കില്ല. പിന്നെ എങ്ങനെയാണ് ഈ മക്കള് വഴിതെറ്റാതെ ജീവിക്കുക? ഏറ്റവും വലിയ ദുആയാണ് മറയില്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആക്കിടയിൽ മറയില്ല. അതുകൊണ്ട് ആ ദുആ സ്വീകരിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അതുകൊണ്ട് മക്കൾ നന്നാവാൻ ഒരു കാരണം ഉപ്പയും ഉമ്മയുമാണ്. മക്കളില്ലാത്ത സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല മക്കളെ കൊടുത്തു. സക്കരിയ നബി ദുആ ചെയ്യുകയാണ്, ഹുനാലിക ദഅ സക്കരിയ റബ്ബ ഖാല റബ്ബി ഹബ്ലീ മിൻ ലദുൻക ദുർരിയത തയ്യിബ ഇന്നക സമീഉ ദുആ. അല്ലാഹുവേ നിന്റെ ഭാഗത്തു നിന്നൊരു നല്ല കുട്ടിയെ നീ എനിക്ക് തരണേ അല്ലാ. ഇബ്രാഹിം നബി ദുആ ചെയ്തു, റബ്ബി ഹബ്ലീ മിനസ് സാലിഹീം, അല്ലാഹുവേ നിന്റെ ഭാഗത്തു നിന്നൊരു നല്ല കുട്ടിയെ എനിക്ക് തരണേ അല്ലാ. വീണ്ടും ദുആ ചെയ്യുകയാണ്, യാക്കൂബ് കുടുംബത്തിൽ എനിക്കൊരു കുഞ്ഞിനെ നീ തരണേ അല്ലാ. മാത്രമല്ല കുട്ടിയെ തന്നത് കൊണ്ട് കാര്യമായില്ല, ആ കുട്ടിയെ നീയും തൃപ്തിപ്പെടണമേ അല്ലാ.
ആ കുട്ടിയെ നീ തൃപ്തിപ്പെടണം. അല്ലാ, ഇങ്ങോട്ട് ശ്രദ്ധിക്കപ്പ, ക്ലൈമാക്സിൽ നിൽക്കുമ്പോ അങ്ങോട്ട് നോക്കല്ലേ. നമ്മൾ ദുആ ചെയ്യേണ്ട അങ്ങനെ, ഉപ്പാ ഉപ്പാ അല്ലാഹുവേ നീ തൃപ്തിപ്പെടുന്ന ഒരു കുട്ടി എനിക്ക് തരണേ. ഇതൊക്കെ ഖുർആനല്ലേ. നീ തൃപ്തിപ്പെടുന്ന ഒരു കുട്ടി എനിക്ക് തന്നാൽ തീർച്ചയായും അവ പിഴച്ചു പോകില്ല. ഉറപ്പാണ്, ഉറപ്പാണ്. വജ്അൽഹു റബ്ബി റളിയാ. രണ്ടുപേരും ദുആ ചെയ്തു. മക്കളില്ല, മക്കളില്ല, വർഷങ്ങളായി മക്കളില്ല. അവസാനം എന്താ അല്ലാ അല്ലാന്റെ മറുപടി? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. അല്ലാഹു പേരടക്കമിട്ട് ഒരു കുട്ടിയെ കൊടുത്തു, യഹ്യ എന്ന പേരുള്ള പൊന്നുമോൻ. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഇബ്രാഹിം നബി ദുആ ചെയ്തു, ആ ദുആക്ക് സന്തോഷ വാർത്തയായി അല്ലാഹു നൽകി. എന്താണ് അല്ലാഹു നൽകിയത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ക്ഷമാശീലനായ സഹനശീലനായ ഒരു കുട്ടിയെ അല്ലാഹു നൽകി. ക്ഷമയുള്ള കുട്ടി. ഇത് രണ്ടും അല്ലാഹു കബൂലാക്കിയതാക്കിയത്. കാരണം നമ്മള് മക്കള് പഴച്ചു പോയാൽ തീർന്നു, വാപ്പാക്ക് ദുആ ചെയ്യാൻ ആരും കാണൂല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സക്കരിയ നബിയോട് അല്ലാഹു തആല ഒരു കുട്ടിയെ തരാമെന്ന് പറഞ്ഞു, കുട്ടിയെ കൊടുത്തു. എന്നിട്ട് അല്ലാഹു തആല ആ കുട്ടിയോട് എന്താ പറഞ്ഞത് കണ്ടോ? കുട്ടികൾ ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ, കുട്ടികളോട് പിന്നെന്താ പറഞ്ഞത്? യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയാ. യാ യഹ്യാ മോനെ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ. അല്ലാഹുവിന്റെ ഗ്രന്ഥം നീ മുറുകെ പിടിച്ചോ, അല്ലാഹുവിന്റെ കിതാബ് നീ മുറുകെ പിടിച്ചോ. അല്ലാഹുവിന്റെ കൽപ്പനയാണിത്. മകം പിഴച്ചു പോകാൻ പാടില്ല, അതിനു വേണ്ടി അല്ലാഹു പറയാണ് കണ്ടോ. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയ വഹനാനൻ മില്ലദുന്നാ. നിന്റെ തൃപ്തിയോട് കൂടിയുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ചോദിച്ചപ്പോ അല്ലാഹ് ഇഷ്ടപ്പെട്ട് കൊടുത്തൊരു കുട്ടിയാണ്. ചെറുപ്പം മുതലേ ആ കുട്ടിയെ തർത്തീബോടെ തർബിയത്തോടു കൂടി വളർത്തി കൊണ്ടുവന്നു. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തെ ഏറ്റവും വലിയ ഒരു സാഹിദായ ഒരു പ്രവാചകനായി മാറി. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കിട്ടേയില്ല, ഒരു സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കിട്ടേയില്ല. അതായിരുന്നു യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നാളെ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്നാ അൽ ഹസനു വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. സ്വർഗലോകത്ത് നാളെ നേതാക്കളാണ്, യുവാക്കളുടെ നേതൃത്വത്തിൽ നേതൃനിരയിൽ നിൽക്കുന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ആണെന്ന് സഹാബാക്കള് പറഞ്ഞപ്പോ ഇല്ല ഇല്ല, കൂട്ടത്തില് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു സക്കരിയ. ആ യഹ്യ ഇബ്നു സക്കരിയയുടെ മകൻ യഹ്യ നബിയും കൂട്ടത്തിലുണ്ട് കേട്ടോ. കാരണം യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ത്രീയെ കുറിച്ച് ചിന്തിക്കുകയോ ഒരു അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് യുവാക്കളെ, നമ്മൾ കൂടുതലും വീണുപോകുന്നത് സ്ത്രീകളിലാണ് കേട്ടോ. അതുകൊണ്ട് ആ സ്ത്രീകളിൽ നിന്ന്, അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് മാറി നിന്നാൽ യഹ്യ നബിയോടൊപ്പം നമുക്ക് നാളെ സ്വർഗത്തിൽ അധിവസിക്കാം. ഏറ്റവും നല്ല സുന്ദരനായിരുന്നു യഹ്യയുടെ മുഖം കാണാൻ നല്ല ചന്തമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ പേരമക്കളുടെ കൂട്ടത്തിൽ നാളെ യഹ്യ ഇബ്നു സക്കരിയാവും ഉണ്ടാവും കേട്ടോ. യുവാവാണ് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചൊക്കെ വലിയ സംഭവമാണ്, അതൊന്നും അങ്ങോട്ടേക്ക് ഞാൻ കേറുന്നില്ല. കാരണം ഒരു പെണ്ണ് അത്രയ്ക്കും വാശിയെടുത്തു,
ആ നാട്ടിലുള്ള രാജാവ് ആ നാട്ടിലെ ഏറ്റവും വലിയൊരു സുന്ദരിയെ തന്റെ ഇംഗിതത്തിന് വേണ്ടി ആഗ്രഹത്തിന് വേണ്ടി ക്ഷണിച്ചു. ആ സുന്ദരിയായ പെണ്ണ് വെച്ച ഡിമാൻഡ് ഈ യഹിയ നബിയുടെ തല അറുത്ത ഒരു പാത്രത്തിൽ കൊണ്ടുവരണമെന്നാണ്. അങ്ങനെയാണ് ഡിമാൻഡ് വെച്ചത്. കാരണം അത്രയ്ക്കും എല്ലാരും ആഗ്രഹിച്ചിരുന്നു യഹിയ നബിയെ. പക്ഷേ ഇല്ല, ഒരാളോട് പോലും ഇല്ല, ഒരു പെണ്ണിനോട് പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായില്ല. അതായിരുന്നു യഹിയ നബി, അതായിരുന്നു യുവാവ്. നമ്മൾ അങ്ങനെയാണോ? നമ്മുടെയൊക്കെ സ്കാനിങ് എടുത്താൽ എല്ലാം പോക്ക്, അല്ല കാത്തിരിക്കട്ടെ. സ്കാനിങ് എടുക്കാതെ അല്ല എല്ലാം ഡിലീറ്റ് ആക്കി തരട്ടെ. ആമീൻ. അതായിരിക്കും ഏറ്റവും നല്ലത്. സ്കാനിങ് എടുത്ത കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പെണ്ണുങ്ങളൊക്കെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കാണാം. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെയൊക്കെ ഐബിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഐബിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഫളീഹത്തിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പുതിയ തലമുറ ചെറുപ്പക്കാരും അങ്ങനെ പോകാനൊന്നും നിൽക്കണ്ട. പെട്ടെന്ന് പെണ്ണ് കിട്ടിക്കോളി. ഏറ്റവും നല്ലൊരു വഴി അതാണ്. കല്യാണത്തിന്റെ സമയം എത്തിയാൽ കല്യാണം കഴിക്കണം. കല്യാണം ബന്ധിക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്. കല്യാണത്തിന്റെ സമയമായാലും വിവാഹത്തിന്റെ സമയമായാലും കല്യാണം കഴിക്കണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റ് തെറ്റെന്ന് പറയുന്നത് സിനിമ കാണലോ അല്ലെങ്കിൽ സീരിയൽ കാണലോ ഒന്നുമല്ല, ഈ പെണ്ണുങ്ങളായിട്ടുള്ള ബന്ധമാണ് നമ്മൾ ഏറ്റവും വലിയ തെറ്റിലേക്ക് പോകുന്ന കാര്യം. പിന്നെയാണ് ഈ കഞ്ചാവ്. ഈ കഞ്ചാവ് അടിക്കുമ്പോഴാണ് പെണ്ണിനോട് താല്പര്യം വരുന്നത്. അതുകൊണ്ട് അള്ളാഹു രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനാണ് ആണിനോടും പെണ്ണിനോടും ഉപദേശിക്കുന്നത്. من أبصارهم ويحفظون فروجهم وقل للمؤمنات يغضضن من أبصارهم ويحفظن فروجهم. പുരുഷന്മാരോടും സ്ത്രീകളോടുമായി അല്ലാഹു പറഞ്ഞത് കണ്ണുകളെ സൂക്ഷിക്കണേ, തന്റെ ഗുഹ്യ ഭാഗങ്ങളെ സൂക്ഷിക്കണേ പുരുഷന്മാരെ സ്ത്രീകളെ. ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ട് നരകത്തിൽ ഇടുന്ന ഈ രണ്ട് സാധനമാണ്. ഇത് കാണുന്നത് കൊണ്ടാണ് നമുക്ക് പ്രണയിക്കാൻ ആഗ്രഹം വരുന്നത്. പ്രണയിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ആ പ്രണയത്തിലൂടെ നമുക്ക് ബന്ധപ്പെടാനാണ്, ശാരീരികമായ ബന്ധമാണ്. അതിലൂടെ നമ്മൾ തെറ്റിലേക്ക് വീണു പോകും. പടച്ചവൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹ് നമ്മളെ സഹായിക്കട്ടെ. കാരണം മനുഷ്യരാണ് വീണു പോകും. അതാരതിപ്പോ ഉസ്താദെന്നോ തങ്ങളെന്നോ ഔലിയാന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനുഷ്യനാണ്. പിശാജ് അങ്ങനെ നിൽക്കുകയാണ്. പിശാജിന്റെ പണി അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ മർഅത തുഖ്ബിലു ബി സൂറത്തി ഷൈത്താൻ വ തുദ്ബിറു ബി സൂറത്തി ഷൈത്താൻ. പെണ്ണ് ഇങ്ങോട്ട് വന്നാലും അതൊരു ഷെയ്ത്താനിന്റെ രൂപം കാണാം, അങ്ങോട്ട് മടങ്ങി തിരിഞ്ഞു പോയാലും ഒരു ഷെയ്ത്താനിന്റെ രൂപം കാണാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ അവളുടെ ബോഡിയിലേക്കായിരിക്കും നോക്കുക, അങ്ങോട്ട് പോകുമ്പോ അവളുടെ ബട്ടക്കിലേക്കായിരിക്കും നോക്കുക. രണ്ടു രീതിയിലും പിശാജ് നമ്മളെ കൊണ്ട് നോക്കി ഇടങ്ങറാക്കി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളം കോരാൻ വേണ്ടിയിട്ട് രണ്ട് പെൺകുട്ടികൾ വന്നപ്പോ ആ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് അവിടെ ക്യൂ നിൽക്കാതെ പെട്ടെന്ന് പോയിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളം കോരി കൊടുത്തു. നിങ്ങൾ വിക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് സംരക്ഷണാർത്ഥം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നാലെ പോയി. പിന്നാലെ പോയപ്പം പെണ്ണുങ്ങൾ മുന്നാലെയും മൂസ നബി പിന്നാലെയും, അത് ശരിയാവുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെൺകുട്ടികളോട് പറഞ്ഞു, എന്റെ പിന്നാലെ നിങ്ങൾ വാ. സംഭവം മനസ്സിലായ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് പിന്നാലെ ബാല് കഴിഞ്ഞിട്ട് നമ്മൾ അവളുടെ പിന്നാലെ വാദിക്കണ്ട, മുന്നാലെ പൊയ്ക്കോ, അവള് പിന്നാലെ വന്നോളൂ. അതങ്ങനെയാണ് അതിന്റെയൊക്കെ പ്രശ്നം. അത് ഞാൻ പറഞ്ഞ വാക്കല്ല, നമുക്ക് ഇഷ്ടം പിന്നാലെ പോലാണ് സംഭവം. നമ്മൾ ഓളുടെ പിന്നാലെ ഇങ്ങനെ കൂടി കൂടി കൂടിയിട്ട് ഓളെ വശത്താക്കളാണല്ലോ നമ്മുടെ പരിപാടികൾ. അങ്ങനെയാണല്ലോ കല്യാണം കഴിച്ചിട്ട് ഭാര്യയായിട്ട് ബന്ധപ്പെടുത്തതിന് മുമ്പ് അഴുത് പിശുവി അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പൊട്ടുന്ന കുട്ടികളെ കിട്ടും. ഇന്നത്തെ ന്യൂജിയൊക്കെ അങ്ങനെ വേണം കേട്ടോ. പുതിയ തലമുറ ഒക്കെ കല്യാണം കഴിക്കുമ്പോ ഈ അത് ബിസിയും എല്ലാം മറക്കരുത്. ഈ പെൺകുട്ടികളുടെ വയറ്റിൽ എന്തുകൊണ്ടാണ് ഈ മുഴ ഉണ്ടാകുന്നറിയോ? ഈ ഷെയ്ത്താന്റെ കളിയാണ്, പിശാചിന്റെ കളിയാണ്. കൂടുതലും പെൺകുട്ടികളുടെ വയറ്റിൽ മുഴ ഉണ്ടാകുന്നത് ഈ ഒന്ന് പ്രസവിക്കാത്ത കുട്ടികൾ, പ്രസവിക്കാത്ത പെണ്ണുങ്ങൾ, രണ്ട് പ്രസവം നിർത്തിയ പെണ്ണുങ്ങളാണ് കൂടുതൽ അവർക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ ഈ ദുആ ഒക്കെ ചെയ്തുകൊണ്ട് ശാരീരികമായി ബന്ധപ്പെടുമ്പോ ദുആ ഒക്കെ ചെയ്യുമ്പോ അത് മക്കൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുള്ളത് കൊണ്ടാണല്ലോ. ഇപ്പൊ ഈ പ്രസവമൊക്കെ നിർത്തുമ്പോ ഇനി മക്കൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ല, അതുകൊണ്ട് പിന്നെ ദുആയുടെ ആവശ്യമില്ല.
പിന്നെ അങ്ങനെ ബന്ധപ്പെടും. പോരാ, ഏത് സമയത്തും ആ ദുആ വേണം. അപ്പോഴും മക്കളുടെ സ്ഥാനത്ത് ഈ മുഴ ഉണ്ടാക്കി വെക്കും ഈ ശൈത്താൻ. ഈ പണി അതാണ്. അപ്പൊ ഒരാള് തന്റെ ഭർത്താവിനെ, ഒരു ഭാര്യയെ സമീപിക്കുമ്പോ തന്റെ ഭർത്താവിന്റെ ജനനേന്ദ്രിയത്തിൽ പിശാജ് ഒളിച്ചിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി, അവൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു, പിശാജിൽ നിന്ന് കാവൽ തേടിയാൽ ആ പിശാജ് ഒളിച്ചോടും, ഇല്ല എങ്കിൽ ആ പിശാജ് ഗർഭപാത്രത്തിൽ എന്തെങ്കിലും അവന്റെ ഒരു അംശം നിക്ഷേപിക്കും. ആ നിക്ഷേപമാണ് ഈ രോഗമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ അങ്ങനെ തന്നെ ആകട്ടെ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പിശാജിന്റെ ഷറിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടാകണം എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അത് മരിക്കുന്നത് വരെയായാലും അങ്ങനെ തന്നെയാകണം. അള്ളാഹു നമ്മുടെ സഹോദരിമാരുടെ ഗർഭത്തിലുള്ള രോഗങ്ങളെല്ലാം എത്രയും വേഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അള്ളാഹു തആല അവരെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഓവറിയിലെ കുരുക്കളും അധികമായ ബ്ലീഡിങ്ങുകളിൽ നിന്നുമെല്ലാം അള്ളാഹു ഈ പരിശുദ്ധമായ ഇൽമിന്റെ, സദസ്സിന്റെ, സ്വലാത്തിന്റെ, ദിക്റിന്റെ ഹബീബായ തങ്ങളുടെ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കി ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വാഭാവികമായിട്ട് നമ്മൾ ഇങ്ങനെ ഇവരെ കാണുമ്പോ നമുക്കൊരു ചന്ത ഉണ്ടാക്കും. ആരാ പിശാജാണ്, പിശാജ് ഇങ്ങനെ ചന്ത നമുക്ക് ഉണ്ടാക്കി തരും. അതുകൊണ്ട് പിശാജ് ഇരിക്കുന്ന മൂന്ന് സ്ഥലങ്ങളാണ്, പിശാജ് മൂന്ന് സ്ഥലങ്ങളിലായി ഇരിക്കുന്നത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പിശാജ് മൂന്ന് സ്ഥലങ്ങളിൽ, പുരുഷന്റെ മൂന്ന് സ്ഥലങ്ങളിൽ, സ്ത്രീയുടെ മൂന്ന് സ്ഥലങ്ങളിൽ. ശൈത്താന്റെ പണിയതാ, ആ ശൈത്താൻ നമ്മൾ ഇടങ്ങറാക്കമാണ്ട് നടക്കുകയാണ്. എങ്ങനെങ്കിലും നമ്മളെ ഒന്ന് പഠിപ്പിക്കണം എന്നുള്ളത്. മൂന്ന് സ്ഥലങ്ങളിലാണ് സ്ത്രീകളിൽ പുരുഷ ശൈത്താൻ അവരോധിക്കുക. അവളുടെ രണ്ട് കണ്ണുകളിലാണ് പിശാജ്. പുരുഷന്മാരെ അപേക്ഷിച്ചിടത്തോളവും മൂന്ന് സ്ഥലത്താണ് പിശാചരിക്കുക. അവന്റെ രണ്ട് കണ്ണല്ലോ. അതുകൊണ്ട് ആദ്യം നമ്മളുടെ നോട്ടം, ആദ്യം ഈ മെസ്സേജിന്റെ തുടക്കം കണ്ണും കണ്ണുമാണ്. കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടാണ്, ആ രണ്ട് കണ്ണിലാണ് പരിപാടി. കണ്ണ് കണ്ണുമായിട്ടുള്ള ബന്ധമാണ് എല്ലാം. എവിടെ പോയാലും സമീർ അങ്ങനല്ലേ, അല്ല പരിചയമുള്ളവരത്തെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ണും കണ്ണുമായിട്ടുള്ള ബന്ധമാണ്. ഇങ്ങനെ കണ്ണ് കൊണ്ട് കണ്ടിട്ടാണ് നമ്മളെല്ലാം ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുന്നത്. അതാണ് അതുകൊണ്ട് അള്ളാഹ് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ ശൈത്താൻ അവിടെ ഇരുന്നുകൊണ്ട് ആ പെണ്ണിന്റെ കണ്ണിലോട്ട് ഒരു അടിയടിക്കും, അവൾ ഇങ്ങോട്ടൊരു അടിയടിക്കും. അതാണ് സൈറ്റടി എന്ന് പറയാം. ഓൺലൈനായി, ഓൺലൈൻ അവിടെ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞു, ഓൺലൈനില് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതല്ലേ നിങ്ങൾ കണ്ടത്, കണ്ടില്ലേ സംഭവം? ഇതാണ് സംഭവം. അപ്പൊ കണ്ണിൽ ശൈത്താൻ ആണിന്റെയും ഇരിക്കും പെണ്ണിന്റെയും ഇരിക്കും. എന്നിട്ട് രണ്ടാമത് എങ്ങോട്ടുണ്ടോ ആ സൂറത്ത്, ആ സൂറത്ത്, ആ ഫോട്ടോ ഒരിക്കലും ഖുർആൻ പഠിച്ചാലും മറന്നുപോകും. പക്ഷേ ഈ കാസർഗോട്ടുകാർ പെണ്ണിനെ കണ്ടാ മറക്കൂല. വഫീ ഖൽബിഹി വഫീ ഖൽബിഹാ, അവന്റെയും അവളുടെയും കൽബിൽ, കണ്ണീന്ന് നേരെ അത് സേവ് ചെയ്ത് ഹാർഡ് ഡിസ്കിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ ഈ പിശാജ് വന്നിട്ട് അവളുടെ സൂറത്ത് ഇവന്റെ കൽബിൽ വരച്ചു കൊടുക്കും. എന്റെ നെഞ്ചിൽ നീയാണ്, നിന്റെ കൽബിൽ ഞാനാണ്. അതാണ് പറഞ്ഞു വന്നിട്ട് വെറുതെ അല്ല, ഇത് ഹദീസാണ്. ഇത് അദ്ദേഹം ഇനി അത് പാട്ടിലൂടെ ആയാലും സംഭവം ശരിയല്ലേ. പാത്തിമ, എന്റെ പൊന്ന് പാത്തിമോ, നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്റെ പാത്തുമ്മ. കാരണം ഞാൻ കണ്ണ് തുറന്നാൽ നീയാണ്, കണ്ണ് അടച്ചാലും നീയാണ്. ടെൻഷൻ ടെൻഷൻ ടെൻഷൻ.
ഈ ഷെയ്ത്താന്റെ പണിയാപ്പ ഇത്. ഇത് കറക്റ്റ് അതിൽ നിന്ന് കണ്ണിൽ നിന്ന് എടുത്ത് കൽബിലേക്ക് ഇട്ട് തരും. ഈ കൽബിൽ നിന്ന് മാറൂല. അല്ലേ, വർഷങ്ങളായി പഴക്കമുള്ളവര്, വർഷങ്ങളായി പഴക്കമുള്ളവര് പണ്ട് പ്രേമിച്ച പ്രേമലേഖനത്തെ കുറിച്ച് ഇപ്പോഴും പള്ളിയുടെ കോലായിലിരുന്ന് ചർച്ച ചെയ്യുന്നത് കാണാം. പണ്ടത്തെ വയസ്സന്മാര്, പണ്ട് ഞാൻ ഇന്ന് ഒരു ഒരു സഹോദരനെ രോഗ സന്ദർശനത്തിന് കാണാൻ പോയപ്പം അദ്ദേഹവും ആ രോഗിയെ കിടക്കുന്ന ആളും വേറൊരു വയസ്സായ ആളും കൂടെ ഇരുന്ന് അവരുടെ പഴയ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറിയപ്പോൾ നിർത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ആ ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ? അപ്പൊ നിങ്ങൾ വന്നുകൊണ്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് നിർത്തിയതാണ്. അപ്പൊ ആ പഴയ കാര്യം ഒന്ന് കേൾക്കുന്ന ഒരു രസമാണ്. പണ്ട് വയലിന്റെ ഓരത്തുകൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ആ പത്രത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ കത്തൊക്കെ കൊടുക്കുന്ന രംഗം. ഇപ്പൊ കത്ത് ലൈവായിട്ട് പടപടാന്ന് അങ്ങോട്ട് പോവല്ലേ. പണ്ടൊരു കത്തെടുത്ത് കൊടുത്ത് അതങ്ങനെ ഇന്നാളവിടെ കൊണ്ടു കൊടുത്ത് ഇവിടെ കൊണ്ടു കൊടുത്ത് അങ്ങനെയൊക്കെയല്ലേ പരിപാടി. പ്രേമ ലേഖനം എന്നാ പറയാ. അപ്പൊ ഈ കൽബിൽ വന്നിരിക്കും, കണ്ണിൽ നിന്ന് പിശാജ് നേരെ കൽബിലേക്ക്. പിന്നെ വഫിൽ മർഅതി വാലാ ഇബ്തി, അവളുടെ പിൻഭാഗത്താണ് പിശാജ് വന്ന് അവരോധിക്കുക. അവളുടെ പിറകു ഭാഗത്ത്, പുരുഷന്മാരുടെ ഗുഹ്യ ഭാഗത്ത്, ഈ മൂന്ന് സ്ഥലത്താണ് പിശാചിരിക്കുക എന്ന് കമാ കാല ഷഫീഉന റസൂലുള്ളാഹി ഇത് ശൈത്താന്റെ പണിയാണ്. ഇതുകൊണ്ടാണ് മഹാന്മാരെ കണ്ണടയ്ക്കുന്നത്. ഒളിച്ചു ഒളിച്ച് ഒറ്റയ്ക്കുള്ള ഓരോ ഗ്രാമങ്ങളിലും കാട്ടിലൊക്കെ പോയിരിക്കുന്ന ഉലിയാക്കൾ ആരിഫികൾ ഈ ഹറാമിന്റെ അംശങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഒഴിവാക്കാൻ. അല്ലെങ്കിൽ നമ്മളും വീണ്ടും കുടുങ്ങി പോകും. ഇന്നിനിപ്പോ നമ്മൾ ഒരു പെണ്ണിനെയും കാണണ്ട. മൊബൈൽ അങ്ങോട്ട് ഓൺ ആക്കിയാൽ അത് തന്നെ മതിയായി. തുറന്നാൽ തന്നെ മതിയല്ലോ. ഈ മക്കളൊക്കെ പിഴച്ചു പോകാനുള്ള കാരണം ഇത് തന്നെയല്ലേ? ഈ മക്കളൊക്കെ പിഴച്ചു പോകാൻ, ഇങ്ങനെയുള്ള സെക്സ്വൽ ചിന്ത ഉണ്ടാകാനുള്ള കാരണം ഈ മൊബൈലാണ്. ഈ മൊബൈലാണ്. ഇന്നർ ഇട്ടിട്ട് മാത്രം നിൽക്കുക, ഹാഫ് ഷർട്ടിൽ നിൽക്കുക, ഹാഫ് ഡ്രസ്സിൽ നിൽക്കുക, ഇതൊക്കെ നമ്മുടെ കൊച്ചു കുട്ടികൾ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർക്കും അതിനോടൊരു താല്പര്യം ഉണ്ടാവുകയാണ്. അവർക്കും അതിനോട് താല്പര്യം ഉണ്ടായാൽ ഈ ഓൺലൈൻ പഠനത്തിലൂടെയാണ് ഇന്ന് ഇത്രയും കുട്ടികൾ ഇങ്ങനെ പഴിച്ചു പോകാൻ കാരണം. ആ ഓൺലൈനിലൂടെയാണ് ഈ ലഹരി വിൽപ്പനയും നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി മാതാപിതാക്കള് ഇവരുടെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. നമ്മുടെ മക്കളെ പഴിച്ചു പോകാതിരിക്കാൻ വാപ്പയും ഉമ്മയുമാണ് ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ അവരുടെ ദുആയാണ്, അവരുടെ പരിശ്രമമാണ് വേണ്ടത്. കാരണം ഖുർആൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മക്കളെയും മരുമക്കളെയും പേരമക്കളെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ, രക്ഷിക്കണേ. ആ നരകത്തിലെ ഇന്ധനം എന്തെന്നറിയോ? ആ നരകത്തിലെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ് കേട്ടോ. അതുകൊണ്ട് ഈ മക്കൾ നാളെയുടെ പൂക്കളാണ്, നാളെ നമുക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട മക്കളാണ് കേട്ടോ. അതുകൊണ്ട് ആ മക്കളെ നമ്മൾ സ്വാലിഹീങ്ങളാക്കി വാർത്തെടുക്കണേ. അതിന് നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കണേ, ഖുർആനുമായി ബന്ധമുള്ളവരാക്കണമേ, നമസ്കാരമുള്ള മക്കളാക്കി തർബിയത്ത് കൊടുത്ത് വളർത്തണമേ. ഇടത് കൈ കൊണ്ടൊരു കുട്ടി ഭക്ഷണം കഴിച്ചാൽ ഉമ്മ നിങ്ങൾ ആ ഇടത് കയ്യിൽ അടിച്ചിട്ട് മോനെ വലത് കൈ കൊണ്ട് നീ കഴിക്കണേ. ബിസ്മി ചൊല്ലാതെ ഒരു കുട്ടി ഭക്ഷണം കഴിച്ചാൽ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണേ, മോനെ സമ്മില്ല ബിസ്മി നീ ചൊല്ലണേ മകനെ, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണേ മകനെ, പാത്രത്തിന്റെ മുൻഭാഗത്ത് നിന്ന് കഴിക്കണേ മകനെ. ഇതാണ് തർബിയത്ത്. ഇത് തർബിയത്താണ്. ഒരു വാപ്പാ ഉമ്മാന്റെ ബാധ്യതയാണ്. അവൻ 7 വയസ്സായി കഴിഞ്ഞാൽ ഉമ്മാന്റെ കിടപ്പറയിൽ നിന്ന് ആൺകുട്ടിയെ മാറ്റിക്കിടത്തണേ. 7 വയസ്സായ പെൺകിടാവിനെ ഉപ്പാന്റെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തണേ. ഫൈദാ ബലഗ സിത്താശറ സനാ, അവർക്ക് 16 വയസ്സായാൽ സൗവജഹു അബൂഹു, വാപ്പാ വാപ്പാ പൊന്നുപ്പാ, ഒരു മകൾക്ക് 16 വയസ്സാകുമ്പോ ആ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് വാപ്പാടെ ബാധ്യത.
ബാധ്യതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് നമ്മുടെ നിയമത്തിന് എതിരായത് ആ 16 എന്നുള്ളത് എതിരായിരിക്കാം, പക്ഷേ അതുകൊണ്ട് 18 വയസ്സായാൽ വാപ്പാ തന്റെ മകളെ നിങ്ങൾ 19 നോക്കി നിൽക്കേണ്ടതില്ല കേട്ടോ, കാരണം കാലം വളരെ മോശമാണ് ഉപ്പാ. ഏതെങ്കിലും മാതാപിതാക്കൾ തന്റെ മക്കളെ പ്രായമായി വിവാഹത്തിന് എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് തന്റെ മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാതെ ആ മകളോ മകനോ പിഴച്ചു പോയാൽ, അതായത് വ്യഭിചരിച്ചു പോയാൽ, അന്യ പുരുഷനുമായി ഒരു ചങ്ങാത്തം സ്ഥാപിച്ചാൽ, അമോള് പിഴച്ചതിന്റെ ഉത്തരവാദിത്വം ഈ വാപ്പാടെ മേലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മോളെ കല്യാണം കഴിപ്പിക്കേണ്ട സമയമാകുമ്പോ കല്യാണം കഴിപ്പിക്കേണ്ടത് വാപ്പാടെ ബാധ്യതയാണ്, ഉമ്മാന്റെ ബാധ്യതയാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവളെ വെച്ച് നീട്ടിക്കൊണ്ടുപോകലല്ല, അവളെ കല്യാണത്തിന്റെ സമയമായി കല്യാണം കഴിപ്പിക്കാതെ അവളൊരു തെറ്റിലേക്ക് പോവുകയോ ഒളിച്ചോടി പോവുകയോ ചെയ്തു പോയാൽ വാപ്പാക്ക് സ്വസ്ഥമായി കബറി കിടക്കാൻ പറ്റൂല കേട്ടോ. ഒരുപക്ഷെ നമസ്കാരമുള്ള വാപ്പയാകാം, നമസ്കാരമുള്ള ഉമ്മയാകാം, ഇബാദത്തുകളുള്ള മാതാപിതാക്കളാകാം, പക്ഷേ ഉപ്പമാരെ ഉമ്മമാരെ, ഈ ദുനിയാവോടുകൂടി അസ്തമിച്ചു പോകുന്ന ജീവിതമല്ല നമ്മുടെ കേട്ടോ. ഈ വാപ്പയോടൊപ്പം, ഈ ഉമ്മയോടൊപ്പം, ഈ മക്കളോടൊപ്പം നാളെ സ്വർഗത്തിന്റെ സോപാനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടേണ്ടവരാണ് കേട്ടോ. ഏതെങ്കിലും ഒരു മോള് മറ്റവന്റെ കൂടെ ഒളിച്ചോടി പോയാൽ നാളെ മഹ്ഷറിൽ ഈ വാപ്പാടെ പേര് ചേർത്താണ് ആ മകളെ നാളെ വിളിക്കപ്പെടുക. ജന്നത്തു അദ്നീ യദ്ഖുലൂനഹ വമാ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികത്തു يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقب الدار അതിനെന്ന സ്വർഗലോകമുണ്ടല്ലോ. ആ സ്വർഗലോകം എന്ന് പറയുന്നത് വാപ്പാമാർക്കും ഉമ്മമാർക്കും തന്റെ അരുമ സന്താനങ്ങൾക്കും തന്റെ മരുമക്കൾക്കും തന്റെ കിടാങ്ങൾക്കും പേരമക്കൾക്കും വേണ്ടിയുള്ളതാ. ആ സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആരാണെന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. വമാ സ്വലഹ മിൻ ആബായിഹിം വമാ സ്വലഹ മിൻ ആബായിഹിം മക്കൾ പിഴച്ചു പോകാതിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ പിഴച്ചു പോയാൽ അതിനെന്ന സ്വർഗത്തിൽ കയറാൻ പറ്റൂല കേട്ടോ. അതിനെന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ പിഴച്ചു പോകാത്ത മക്കളും മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും അവരുടെ സന്താനങ്ങളുമാണ്. അങ്ങനെ വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, ആ സ്വർഗലോകത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോ മാലാകമാർ പല വഴികളിലൂടെ കടന്നു വന്നിട്ട് അവരോട് പറയുക, സലാമു അലൈക്കും ബിമാ സബർതു ഫനിഅമ ഉഖ്ബദ്ദാർ, ഇനി ഞങ്ങൾ സ്വർഗത്തിൽ കട്ടറും ആകുന്നില്ല കേട്ടോ, ഇനി നിങ്ങളുടെ നന്മയോ തിന്മകളോ ഞങ്ങൾ രേഖപ്പെടുത്തുന്നില്ല കേട്ടോ, അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾ സുഖലോലുപരായി കഴിയണേ, നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ അനുമോദനങ്ങളും ഞങ്ങൾ നൽകുകയാണ്. മാലാകമാർ ആ അതിനെന്ന സ്വർഗത്തിൽ വന്ന് നമുക്ക് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുമ്പോ ആ സ്വർഗത്തിലെത്തണോ, 18 വയസ്സാകുമ്പോ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണേ. ആ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതെ അതിനുള്ള വകയുണ്ടായിട്ട്, അതിനുള്ള വഴിയുണ്ടായിട്ട്, അതിനുള്ള സാഹചര്യമുണ്ടായിട്ട് ഈ മക്കളെ കല്യാണം കഴിപ്പിക്കാതെ ആ ഉമ്മയോ ഉപ്പയോ മരിച്ചു പോയാൽ, ഉമ്മ ഉപ്പ ആ കുട്ടി ഒരുപക്ഷെ പിഴച്ചു പോയാൽ അല്ലാഹ് കാക്കട്ടെ, ആ ഉപ്പാക്ക് സ്വസ്ഥമായി കബറിൽ കിടക്കാൻ പറ്റൂല കേട്ടോ. ആ കുട്ടി പിഴയ്ക്കും
കഴിക്കുന്നതിന്റെ രംഗങ്ങൾ ആ ഉപ്പ കബറിൽ കാണേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനുള്ള കാരണം ഈ ഉപ്പയാണെന്ന കാരണത്താൽ ഉപ്പയെ വീണ്ടും ശിക്ഷിക്കുകയാണ് കേട്ടോ. എന്നാലോ ഒരു കുട്ടി നന്നായി വളർന്നു വരികയും ആ കുട്ടി ഇബാദത്ത് ചെയ്യുകയും ആ കുട്ടി ഖുർആൻ ഓതുകയും ആ കുട്ടി നന്മ ചെയ്യുകയും ചെയ്താൽ അതിന്റെ ഗുണം ആ കബറിലേക്ക് ലഭിക്കുമത്രേ. ആ കബറിൽ ആ ഉപ്പ സന്തോഷിച്ച് കഴിയുമത്രേ. ഏത് വേണമെങ്കിലും യുവർ ചോയ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് പ്രായപൂർത്തിയായ മക്കളെ, വാപ്പമാരെ വളരെ വേഗത്തിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണേ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തന്റെ മക്കൾ രണ്ടുപേരും പ്രായമായ ഉടനെ ലമ്മാദറക ഖുറൈബ, തന്റെ രണ്ട് മക്കള് പ്രായപൂർത്തിയായതോടെ അദ്ദേഹം പറയുന്നു, മക്കളെ ഇതാ അറത്തു മുന്നിക്കാഹ അൻഗഹത്തുക്കും, നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെങ്കിൽ ഈ ഉപ്പ നിങ്ങളെ വിവാഹം കഴിപ്പിച്ചു തരാം. കാരണം ഇന്നി സമയത്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻസനാ നസഅല്ലാഹു മിൻ ഖുലൂബിഹിമുൽ ഈമാൻ, ആരെങ്കിലും കല്യാണം കഴിക്കാതെ വ്യഭിചരിച്ചു പോയാൽ, കല്യാണം കഴിച്ചിട്ടും വ്യഭിചരിച്ചാലും പഠിച്ചവരെ നീ കാക്കണേ അല്ലാ. അങ്ങനെ വ്യഭിചരിച്ചു പോയാൽ നിന്റെ കൽബിൽ നിന്ന് അല്ലാഹു ഈമാൻ പറിച്ചെടുക്കുമത്രേ. കമാ യഖ്ലഉൽ ഇൻസാനു ഖമീസഹു, ഒരു പുരുഷൻ തന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം ഊരിയെടുക്കുന്നത് പോലെ അല്ലാഹു അവന്റെ ഈമാൻ പറിച്ചെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി മക്കൾ ഒളിച്ചോടുന്നതിന് മുമ്പ് കെട്ടിച്ചോട്. നമ്മൾ വേറെ ആരെങ്കിലും പോയിട്ട് കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് പോയി കെട്ട്, ഹലാലായിട്ട് കല്യാണം കഴിക്കണം. ഒന്നുകൊണ്ട് മതിയായില്ലെങ്കിൽ ഒന്നുകൂടെ കെട്ടിക്കും, എന്നാലും സിനാ ചെയ്യണ്ട. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. ഒരു കാലം വരുമത്രേ വഴിതെറ്റുന്ന യുവത, ഒരു കാലം വരുമത്രേ ഓർക്കണം, ഹത്താ ഇന്ന റജുലൽ യുഗശിയൽ മർആ അലാ ഖാരിഅതി തരീക്, ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. അതേതാണ് കാലമെന്ന് അറിയോ? ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ വഴിയോരങ്ങളിൽ വെച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന പരസ്യ ചുംബനം നടത്തുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. വലാ യുഗയ്യിറുഹു അഹദുൻ വലാ യുൻകിറു ദാലിക അഹദുൻ, അത് കണ്ടിട്ട് വഴിയോരങ്ങളിലൂടെ നടന്നു പോകുന്ന ഒരു മുതിർന്ന വ്യക്തിക്ക് പോലും അതിനെ തടുക്കാൻ കഴിയൂല കേട്ടോ. അത് തെറ്റാണെന്ന് പറയാൻ പോലും പറ്റൂല കേട്ടോ. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. ആ കാലമല്ല ഇത്. ബേക്കൽ ഫോർട്ടിൽ പോയി നോക്ക്, പാറപ്പുറത്ത് മരത്തിന്റെ ചോട്ടിൽ, ചെടിയുടെ ചോട്ടിൽ നിന്ന് കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കുന്നത് കാണാം. തലശ്ശേരിയില് ഒരു പാർക്കുണ്ട്, അവിടെ പോയി നിങ്ങൾ നോക്ക്, കടലിനോട് ചേർന്ന്. നമ്മൾ അവിടെ പോയി നോക്കിയാൽ ചെടി ഇങ്ങനെ അനങ്ങുന്നത് കാണാം. പടച്ചവനെ വല്ല കറാമത്തിറങ്ങിയോ? ചെടി മാത്രം അനങ്ങുന്നത് കാണാം. വല്ല ഔലിയാക്കൾ അവിടെ ഇരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടി പോകുമ്പോ വലിയ ഷൈത്താൻ രണ്ടെണ്ണം കെട്ടിപ്പിടിക്കുകയാണ് അതിന്റെ അറക്കത്ത. അത് ഏതാണ് ഇതെന്ന് പറഞ്ഞതരില്ല. ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയപ്പോ എന്നെ അടുത്ത ആളുകൾ കൊണ്ടുപോയി കാണിച്ചു. ഞാനൊന്ന് കാണാൻ വേണ്ടി പോയതാണ്. ആ കുലുക്ക് ഉണ്ട് സിൽസാല്, വല്ലാത്ത ഇന്തിഷാറാ അത് സംഭവം. അവിടെ പോണ ആടാണ് സംഭവം, ഇങ്ങനെ ആടാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ അങ്ങനെയല്ലേ, ചെറുപ്പക്കാരുടെ മടിയിൽ പെണ്ണ് കയറിയിരിക്കും അല്ലേ, യുവാവിന്റെ മടിയിൽ യുവതി കയറിയിരിക്കാണ്. അത് പ്രശ്നമൊന്നുമില്ല, അവരെ ചുമ്മാ കയറി ഇരുന്നിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്, ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അവരുടെ മടിയിൽ ഇവർ കയറിയിരിക്കും, ഇവന്റെ മടിയിൽ അവർ കയറിയിരിക്കും. അങ്ങനത്തെ കാലം ഖിയാമത്ത് നാളിന്റെ അടയാളം നഅൂദുബില്ല, പടച്ചവൻ കാത്തിരിക്കട്ടെ, അങ്ങനത്തെ അടയാളായി പോയി. അങ്ങനല്ലേ, അതിന് ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു കാലം വരുമെന്ന്. അദിനാ സദീഖഹു വഖസാ അബാഹു മാ
മാതാപിതാക്കളുടെ വാക്കുകളെ കേൾക്കൂല. ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അവരെ മടിയിലിരുത്തി വാപ്പാവുമാന്റെ വാക്കുകളെ നിഷേധിക്കുന്ന തിരസ്കരിക്കുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല സ്വഹാബ. നബിയുന റസൂലുള്ളാഹി അതും അല്ലാഹു റസൂൽ പറഞ്ഞു സ്ത്രീകൾ പരസ്യമായിട്ട് വാഹനമോടിക്കുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല കേട്ടോ. കച്ചവടത്തിന് സ്ത്രീകൾ രംഗത്തേക്ക് വരും. പുരുഷന്റെ സ്ഥാനത്ത് ഒരു സ്ത്രീയെ കച്ചവട സ്ഥാപനത്തിൽ കൊണ്ടിരുത്തുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല കേട്ടോ. കച്ചവടം നടക്കാൻ വേണ്ടി ചെറുപ്പക്കാരി പെൺകുട്ടികളെ സെയിൽസ് ഗേളായിട്ട് അവരെ എടുത്തിട്ട് അവരെ കൗണ്ടറിൽ ഇരുത്തിയിട്ട് ചെറുപ്പക്കാരുടെ കച്ചവടം ആകർഷിക്കുകയാണ്. അങ്ങനെ ധാരാളം ധാരാളം സൂപ്പർ മാർക്കറ്റുകളിൽ വരുന്ന ഒരു കാലമുണ്ടായാൽ അത് ഖിയാമത്തിന്റെ അടയാളമായി സ്വഹാബ നിങ്ങൾ കരുതണേ. ഞാൻ വെറുതെ എന്റെ വാക്കല്ല, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക. പക്ഷെ ഈ പറഞ്ഞൊക്കെ ശരിയല്ലേ? ഉണ്ടോ സമീറെ? പ്രസിഡന്റ് ശരിയല്ലേ? ആ അങ്ങനെ അങ്ങനെ പറയപ്പാ. ആരെങ്കിലും എനിക്ക് ഒരാളെ സപ്പോർട്ട് വേണ്ടേ? ഇത് ചെരുമ്പ ബഷീറാന്നായിരിക്കുന്നേ. അതെയാ? എന്റെ ബഷീറെ ഒരുമാതിരി വിഷമിച്ചിരിക്കുന്നെ, കണ്ടിട്ട് കുറെ നാളായല്ലോ. അപ്പൊ നമ്മുടെ എതിരാളിയായി മാറിയെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ കുറെ നേരം കൊണ്ട് നോക്കുന്നു, ഒരു സംശയം. മജീദേ, സംഭവം ശരിയല്ലേ? ഇപ്പൊ ആ മൊത്തം കടയിലൊക്കെ പെണ്ണുങ്ങന്മാരെ ഇരുത്തിട്ട് അല്ലേ ഉസ്താദന്മാര് പോകുമ്പോ മാത്രം നമ്മളെന്താ കണ്ട? നിന്നെ ഒന്ന് കണ്ട. ഇപ്പൊ എന്താ നമ്മൾ ഇവളെ കണ്ടിട്ട് ഓടി അങ്ങോട്ട് കടയിൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ ചെല്ലു. കറന്നു മൊത്തം അടച്ച് പൂട്ടി കെട്ടി അള്ളാ. ബാക്കി എല്ലാരും ഇരിക്കുമ്പോ എന്തപ്പോ ഇത്? ഞങ്ങൾ എന്താപ്പോ ജിന്ന? ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കണ്ട എന്താപ്പോ? എത്ര ഓപ്പണായിട്ട് ഇന്ന് മറ്റുള്ളവരുമായിട്ട് ഇന്ന് സംസാരിക്കുന്ന കടയില് നമ്മളൊന്ന് കേറി പോയാല് അല്ലാ എല്ലാം അടച്ച് പൂട്ടി മൂട്ടി. എന്താ കണ്ട സാധനം അവിടെ ഇരിപ്പുണ്ട്, എടുത്തോളി ബക്കറ്റിൽ പൈസ ഇട്ടോളി. അങ്ങനെയാണ് സംഭവം. അങ്ങനെയാണ് ഇപ്പൊ സംഭവം. എന്റെ പൊന്നമംഗളം ഞങ്ങളെ കാണുമ്പോ ഞങ്ങൾക്ക് പ്രത്യേകത ഒന്നും ഇല്ല, ഞങ്ങൾ മനുഷ്യർ തന്നെയാണ്. ഈ സാധാരണക്കാരെ കാണുന്ന തെറ്റ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മളെയും കാണുന്നത്. അല്ലാതെ ഇപ്പൊ അവരെ കണ്ട കുഴപ്പമില്ല, നമ്മളെ കാണുമ്പോ കുഴപ്പമൊന്നും അങ്ങനൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ആരെയും കാണാൻ നിൽക്കണ്ട. അപ്പൊ എല്ലായിടത്തും മുടിക്കോളി, ഏറ്റവും നല്ലത് എല്ലായിടത്തും മുടിക്കോളി. അങ്ങനെ നമ്മൾ രംഗത്തേക്ക് അങ്ങനെ വരണ്ട, സൂക്ഷിക്കുന്ന നല്ലതാണ്. ഇപ്പോഴത്തെ കാലഘട്ടം മോശമാണ്, ഇപ്പോഴത്തെ കാലം മോശമാണ്. അതോട് ഞാൻ വെറുതെ പറയൊന്നുമല്ല, നമ്മൾ അവരോട് സൂക്ഷിച്ചാൽ അവർക്ക് നല്ലത്, അല്ലെങ്കിൽ പിന്നെ ആകെ മൊത്തം പ്രശ്നങ്ങളാണ്. പിന്നെ അനുഭവങ്ങളൊന്നും പറയുന്നില്ല, ധാരാളം അനുഭവങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ എന്നും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആഖിറത്തിൽ ഒന്ന് ഭയപ്പെട്ടാൽ വളരെ ഉപകാരം. നാളെ സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടോ? സ്വർഗത്തിൽ പോകണമെന്ന് കൊതിയുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇത് ആഗ്രഹിക്കും. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة സ്വർഗവും നരകവും സമമല്ല കേട്ടോ. സ്വർഗവും നരകവും സമമല്ല കേട്ടോ. വഅസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. സ്വർഗാവകാശികളാണ് വിജയം വരിച്ചവർ കേട്ടോ. അവരാണ് ഉത്കൃഷ്ടർ കേട്ടോ. അവരാണ് മഹോന്നതർ കേട്ടോ. ദുനിയ
ദുനിയാവിലെ സുഖമെല്ലാം ക്ഷണികമാണ് മോളെ. ഒരു ചെറുക്കന്റെ പിന്നാലെ, ഒരു യുവാവിന്റെ പിന്നാലെ ഒരു പെണ്ണ് ഒളിച്ചോടി പോകുമ്പോ ഓർക്കണേ, അവൻ ആഗ്രഹിക്കുന്നത് നിനക്കൊരു പുതുജീവൻ, ഒരു പുതുജന്മം നൽകാനല്ല കേട്ടോ. നിന്റെ പരതയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ മാംസദളങ്ങളാണ് അവന്റെ മനോമുഗരത്തിലുള്ളത്. അത് അവൻ ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ നിന്നെ കറിവേപ്പില പോലെ വലിച്ചെറിയും മോളെ. നിന്റെ ശരീരത്തിന്റെ എല്ലാ നന്മകളും അതോടെ ചോർന്നു പോയി കേട്ടോ. നിന്റെ ചാരിത്രം അതോടെ തകർന്നു പോയി കേട്ടോ. പിന്നെ നിനക്ക് അള്ളാന്റെ മുന്നിൽ ഒരു സംശുദ്ധയോടെ പരിശുദ്ധയോടെ കണ്ടുമുട്ടാൻ സാധ്യമല്ല മോളെ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, നിന്റെ പർദ്ദയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പവിഴമുത്ത് ഹലാലല്ലാത്തവർക്ക് നീ വിളമ്പരുത് കേട്ടോ. വലാ തഖ്റബുൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ, ഒളിഞ്ഞും തെളിഞ്ഞും തെറ്റിലേക്ക് അടുക്കരുതേ എന്നാണ് പറഞ്ഞത്. തെറ്റ് ചെയ്യരുതേ എന്നല്ല ഖുർആൻ പറഞ്ഞത്. വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിഷ വസാ സബീല, വ്യഭിചരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമാണ് കൊതിയാണ്, പക്ഷേ വ്യഭിചരിക്കരുതേ എന്നല്ല ഖുർആൻ പറഞ്ഞത് കേട്ടോ. അതിലേക്ക് അടുപ്പിക്കുന്ന വഴികളിൽ പോലും അടുത്തു പോകരുത് കേട്ടോ. അത് ഏറ്റവും ദുഷിച്ച പ്രവണതയാണ്, ദുഷിച്ച ദുർഘടം പിടിച്ച വഴിയാണ് കേട്ടോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ കൈകാലുകൾ സാക്ഷി പറയും പൊന്നുപെങ്ങളെ. ആ സാക്ഷി പറയുന്ന ദിവസം നമ്മുടെ നാവുകൾ ബന്ധിക്കപ്പെടും കേട്ടോ. പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതുന്നവരാണ് ഞാൻ, നമ്മൾ ഒന്നടങ്കം ഓതുന്നവരാണ്. നമ്മളെ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ വൈലനാ മംബഅസനാ മിമ്മർഖദിനാ. എക്കാലവും ഇല്യാസ് പള്ളിയുടെ കബറിസ്ഥാനിൽ കിടക്കാമെന്ന ബോധി വേണ്ട കേട്ടോ. ഒരു വിളിയാളം ആകാശത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലാ യൗമൈദ തുഹദ്ദിസു അഖ്ബാരഹ യൗമൈദ തുഹദ്ദിസു അഖ്ബാരഹ. ഏതൊരു ഭൂമിയുടെ മലമുകളിലെ കല്ലിലാണോ, ഏതൊരു പാർക്കിലെ തോട്ടത്തിലാണോ നിങ്ങൾ ഒളിച്ചിരുന്നു കൊണ്ട് ഈ ലൈംഗിക അതിക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്, മദ്യം കഴിച്ചത്, ലഹരി ഉപയോഗിച്ചത്, ഒരു ദിവസം വരും ആ മണ്ണ് അതിന്റെ യാഥാർത്ഥ്യം തുറന്നു പറയുന്ന ദിവസമാണ്. അവന്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന ദിവസമാണ്. വഖാലൽ ഇൻസാൻ മാലഹാ, അന്ന് ഈ മനുഷ്യൻ ചിന്തിക്കും, പടച്ചവനെ ഇതൊക്കെ യാഥാർത്ഥ്യമായിരുന്നോ, ഞാനൊരു സ്വപ്നം പോലെയാണല്ലോ ഇത് കണ്ടത്. അങ്ങനെ അവനെ കബറിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചുണർത്തുകയാണ്. അവൻ കണ്ണ് തിരുമിക്കൊണ്ട് ചാടി എഴുന്നേൽക്കുകയാ. എവിടേക്ക് കൊണ്ടുപോവുകയാണ്? ഉണരണേ ഉണരണേ, എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ. ഹാദാ മാ വഅദ റഹ്മാൻ, ഇനിയും നമുക്ക് മഹ്ശറയാണ്, ഇനിയും നമുക്ക് വിചാരണയാണ്. അവിടെ മീസാനുണ്ട്, അവിടെ തുലാസുണ്ട്, അവിടെ ഗ്രന്ഥം നൽകപ്പെടും. അവിടെയാണ് സ്വർഗം, അവിടെയാണ് നരകം. ആ കോടതിയിലേക്ക് വരണേ വരണേ, ആ വിചാരണയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം وتشهد أرجلهم بما كانوا يكسبون.
കാല് എങ്ങോട്ടാണോ നടന്നു പോയത്, കൈ എവിടെയാണോ പിടിച്ചത്, കണ്ണ് എവിടെയാണോ നോക്കിയത്, ആർക്കാണ് മെസ്സേജ് വിട്ടത്, ആരെയാണ് കെട്ടിപ്പിടിച്ചത്, ഏത് ചുണ്ടുകൊണ്ടാണ് ചുംബിച്ചത്, ഏത് നാവ് കൊണ്ടാണ് ഒപ്പിയെടുത്തത്, ഇത് മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ അത് തന്നെ സ്വമേധയാ സാക്ഷി പറയുകയാണ്. കൈകൾ സംസാരിക്കുകയാ, കണ്ണുകൾ സംസാരിക്കുകയാ, നാവ് സംസാരിക്കുകയാണ്, ചുണ്ടുകൾ സംസാരിക്കുകയാ, കാലുകൾ സംസാരിക്കുകയാണ്, അവന്റെ തുടയല്ല സംസാരിക്കുകയാണ്. ആദ്യമായി അവലുമായു കല്ലിമു ഇബ്ന ആദം ഫഖദുഹുൽ ഐസർ, ആദ്യമായി റബ്ബിന്റെ കോടതിയിൽ തന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ വെച്ച് സംസാരിക്കുന്നത് അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവേ, എന്റെ മടിയിൽ ഞാൻ ഒരുപാട് പെണ്ണിന്റെ ചന്തി വെച്ചിട്ടുള്ള തുടയാണ് നാദാ. നമ്മൾ പറയണ്ട യുവാക്കളെ, നമ്മൾ പറയണ്ട കേട്ടോ, ആ തുടയല്ല് പറയും നാദാ, ഒരുപാട് പെണ്ണിനെ എടുത്തു വെച്ച സ്ഥലമാണ് അല്ലാഹ്. പടച്ചവനെ കാക്കണേ അല്ലാഹ്, കാത്തു രക്ഷിക്കണേ അല്ലാഹ്. നാളെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഐബാക്കല്ല പടച്ചവനെ. വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹ് പറയുകയാ, അല്ലാഹുവിലേക്ക് പശ്ചാത്ത വെച്ച് മടങ്ങണേ ജനങ്ങളെ, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിലേക്ക് പശ്ചാത്ത വെച്ച് മടങ്ങണേ. കേവലം ഒരു ചെറിയ സുഖത്തിനു വേണ്ടി മദ്യപിച്ചിട്ട് മദിരാശികളുടെ മടിത്തട്ടില് തലചായിച്ച് ദിനരാത്രങ്ങളെ തള്ളി നീക്കരുതേ. നാളെ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സലാം എന്ന് വിളിക്കുമ്പോ നിന്റെ പള്ളയിലെ ഏതെങ്കിലും NDM കിടന്നാൽ മോനെ നീ പോകുന്നത് നരകത്തിലാണ് കേട്ടോ. സ്വർഗമില്ല, സ്വർഗമില്ല, സ്വർഗത്തിന്റെ ഫോട്ടോ നിന്റെ മുന്നിൽ നിന്ന് അത് വലിച്ചെറിയപ്പെടും. കാരണം നിന്റെ ഉള്ളിലുള്ളത് ലഹരിയാ. ലഹരിയിലൂടെ ഒരാൾ മരണപ്പെട്ടാൽ ലായദുഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല കേട്ടോ. തങ്ങള് പറയുന്നത് അതാണ്. ആരെങ്കിലും മദ്യപിച്ചവനുണ്ടെങ്കിൽ അവന് നിങ്ങൾ സലാം പറയരുതേ. മദ്യപാനവും ലഹരിയും ഇന്ന് സർവ്വസാധാരണമാണ്. ലഹരി ഉപയോഗിക്കാത്ത ചെറുപ്പക്കാർ എവിടെയാണുള്ളത്? ലഹരി ഉപയോഗിച്ചുകൊണ്ട് വഴിയോരങ്ങളിൽ ഛർദിച്ച് 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 അല്ലാഹുവേ ഒരു മുസ്ലിമാണെന്ന് കേൾക്കുമ്പോ നമുക്ക് വല്ലാത്ത വിഷമമാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഖബറാണ്, പെട്ടെന്ന് ചിന്തിക്കുന്നത് ഖബറാണ്. ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനുഭാവം പറയുകയാണ്, അല്ലാഹുവേ ഞാനൊരു സ്വപ്നം കണ്ട് ഞെട്ടിപ്പോയി പടച്ച റബ്ബേ. എന്താണ് ആ സ്വപ്നമെന്നറിയുവോ? എന്റെ കുഞ്ഞു പൈതൽ മരണപ്പെട്ട സമയത്ത് ഞാൻ അവനെ കൊണ്ട് എന്റെ കൈകൾ കൊണ്ട് ആ പള്ളിക്കാട്ടിൽ ഞാൻ അവന്റെ മയ്യത്തടക്കി. ഫലം മാറൈതുഹു ബഅദാലി ഖഫീ മനാമി, കുറെ നാളുകൾക്ക് ശേഷം എന്റെ പൈതലിനെ എന്റെ കിടാവിനെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാ. ആ കുട്ടിയുടെ തലമുടി മുഴുവനും നരച്ചുപോയി നരച്ചുപോയി. അത്ഭുതത്തോടുകൂടി ആ കിനാവിൽ വെച്ച് എന്റെ കുഞ്ഞിനോട് ഞാൻ ചോദിക്കുകയാണ്, മോനെ നീ കുഞ്ഞു പൈതലായിരിക്കുമ്പോ ഈ ഉപ്പ നിന്നെ കൊണ്ടുപോയി കബറടക്കിയില്ലേ മകനെ? ഈ ഉപ്പ നിന്നെ സ്വപ്നത്തിൽ കാണുമ്പോ നിന്റെ തലമുടി നരച്ചിരിക്കുകയാണ് മകനെ. നിന്നെ നരപ്പിച്ച വസ്തുത ഏതാണ്? നിന്നെ നരപ്പിച്ച വസ്തുത ഏതാണ്? ഈ ഉപ്പ സ്വർഗ സ്വപ്നത്തിന് ചോദിക്കുമ്പോ ആ കുട്ടി വിലപിക്കുകയാണ്. ആ കുട്ടി മറുപടി പറയുകയാണ്, യാ അബതീ ദുഫിന ഇലാ ജാനിബി
റജുലും മിമ്മൻ കാന യശ്റബുൽ ഖംറ എന്റെ ഉപ്പ എന്റെ ഖബറിന്റെ അരികിൽ ഒരു മദ്യപിച്ചവന്റെ ലഹരി ഉപയോഗിച്ചവന്റെ മയ്യത്ത് കൊണ്ടുവന്ന് അടക്കി ഉപ്പ ആ മയ്യത്ത് കൊണ്ടുവരുമ്പോ ഫസഫറത് ജഹന്നമു ഹീന ഖുദൂമിഹാ ആ മയ്യത്ത് കൊണ്ടുവരുമ്പോ തന്നെ നരകം കിടുകിട വിറച്ചു പോയിപ്പാ നടുകം നരകം പ്രക്ഷോഭിച്ചു ഉപ്പാ നരകം പ്രകോപിച്ചു ഉപ്പാ ഫമാ ബഖിയ അഹദുൻ ഇല്ലാ ശാബ റസൂഹു ആ ഒരു ലഹരി ഉപയോഗിച്ചവന്റെ മയ്യത്ത് ഈ പള്ളിക്കാട്ടിൽ അടക്കിയതോടെ ഈ ഖബർസ്ഥാനിലുള്ള മുഴുവൻ പേരുടെയും തലമുടി നരച്ചു പോയി ഉപ്പാ എന്താണ് കാരണം നരകം കിടുകിടാ വിറച്ചു പോയി നരകം ഗർജിക്കുകയായി നരകം പ്രകോപിക്കുകയായി അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ ആരെങ്കിലും മദ്യപിച്ചിട്ട് മരിച്ചു പോയാൽ അവന്റെ ജനാസ പോലും നമസ്കരിപ്പിക്കരുതേ അവൻ രോഗിയായാൽ രോഗ സന്ദർശനം നടത്തരുതേ ഫലാ തുസല്ലൂ അലൈഹി വലാ തുസല്ലിമു അവന് നിങ്ങൾ സലാം ചൊല്ലരുതേ ഉമ്മമാരോട് ഞാനൊരു ഉപദേശം നടത്തുകയാണ് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ മദ്യപിച്ചു വരുന്ന മക്കൾക്കും മദ്യപിച്ചു വരുന്ന ഭർത്താവിനും മദ്യപിച്ചു വരുന്ന മക്കൾക്കും നിങ്ങളുടെ കൈ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നവരാണെങ്കിൽ ഒരൊറ്റ ഹദീസ് നിങ്ങൾക്ക് വേണ്ടി ഈ അബൂബക്കർ പറയുകയാണ് ഉമ്മമാരെ ഭാര്യമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഏതെങ്കിലും മക്കളോ ഭർത്താക്കന്മാരോ പിതാക്കന്മാരോ മദ്യപിച്ചിട്ട് നിങ്ങളുടെ തീന്മേശയുടെ മുന്നിലേക്ക് വരുമ്പോ നിങ്ങളുടെ മുബാറക്കായ കൈകൊണ്ടവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ അവരുടെ ശരീരത്തിൽ അല്ലാഹു പാമ്പുകളെയും തേളുകളെയുമാണ് അവരുടെ ഖബറിൽ വെച്ച് അല്ലാഹു നിക്ഷേപിക്കുക അതുകൊണ്ട് പൊന്നു പെങ്ങളെ നിങ്ങളുടെ മക്കൾ മദ്യപിച്ചു വന്നാൽ ലക്കുകെട്ട് വന്നാൽ ലഹരി ഉപയോഗിച്ചു വന്നാൽ അവർക്ക് നിങ്ങളുടെ കൈ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കല്ല് കേട്ടോ ഏതെങ്കിലും മദ്യപാനി മരിച്ചു പോയാൽ മുസ്ലിം ഖബർസ്ഥാനിൽ അടക്കല്ലേ പ്രസിഡന്റുമാരെ കാരണം അവന്റെ ഖബറിൽ ഇറങ്ങുന്ന ശിക്ഷയുടെ പ്രതിഫലനം അടുത്തുള്ള ഖബറാളിക്കും ഉണ്ടാകുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ ഈ അനാവശ്യങ്ങളും അസാൻമാർഗിക പ്രവർത്തനങ്ങളുമെല്ലാം വർജിക്കണേ വർജിക്കണേ എങ്കിൽ നിങ്ങൾ വിജയം വരിച്ചേക്കാം അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചേക്കാം സ്വർഗവും നരകവും സമമല്ല കേട്ടോ നരകാവകാശികൾ എക്കാലവും പീഡനത്തിലാണ് സ്വർഗാവകാശികൾ എക്കാലവും സന്തോഷത്തിലാണ് അതുകൊണ്ട് നാഥാ ഈ പാതിരാ സമയത്ത് ഞങ്ങൾ ചോദിക്കുകയാ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ ഹറാമിന്റെ വഴികളിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ പടച്ച റബ്ബേ ഇന്ന് വരെ ഈ സമയം വരെ ഞങ്ങൾ ചെയ്ത മുഴുവൻ തെറ്റുകളെയും മാപ്പ് ചെയ്ത് സ്വർഗത്തിന്റെ സോപാനത്തിൽ ഞങ്ങളെ നബിതങ്ങളോടൊപ്പം ഒരുമിപ്പിച്ചു കൂട്ടേണമേ അല്ലാ അതിന് ഈ സദസ്സും ഈ വഅദും ഈ നസീഹത്തും ഈ മജ്ലിസും നീ സബബാക്കണേ അല്ലാ